नरसिंहम भार्य आो ए श्याम प्रकाश या क्रिमिनल लॉयर या कुछ अच्छे अरुक पर पुलुवान सी लक्ष्यम मार्गते साधूलो नदेश अदिपो ए पर्सनल केस प्रसेंट अर तीन कुटिया इन दिस केस यू आर द जज वेल कुटिया वाले इष्टान आई लव यू I love you, I love you, I love you. नाना इलेलाल, एम्मे फाइल लेयर ने पढ़ी किया, नोट्स जोड़ किया, आदमी अतुरु प्रेम लेयर ने कुत्ती कुर्ची किया, बोर ले? ये दरी दरी लाना, ये निक कुट्टोर लिस्टन कांडी के अंदर तो ये नारे याद बोली, ये निक माप दरना। इन द थायरी तले इस्टन दो दिनों को पारे ना, ये निक मतलब नहीं ला। वोरा आले इस्ट पढ़ाने ला थायरी ओके निक उन्नद। आ थायरी मानसिले लिखे उल्लो। येन्ने इंगोट इस्ट पढ़ना येन्निया पारे नहीं लल्लो। सूर्य नोड जोड़ से टल्ला, तामरे बिटरना। ഏകലവ്യൻ ദ്രോണാചാര്യർക്ക് ഗുരുസ്ഥാനം കൽപ്പിച്ചത് അങ്ങേരോട് ചോദിച്ചിട്ടില്ല. വെറുപ്പാണ് അധമമായ വികാരം. ഇത് സ്നേഹമാണ്. ഒരാൾക്കൊരാളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ആരുടെ സമ്മതം ആവശ്യമില്ല. ഞാൻ ഒരു അഹങ്കാരിയാണ്. അസൂയ നിറഞ്ഞവളാണ്. ഒരു തേവടിയാണ്. എൻ്റെ അച്ഛൻ ഒരു കൊലപാതകയാണ്. എൻ്റെ അമ്മ ഒരു വേശ്യയാണ്. എൻ്റെ സ്വാർത്ഥ താൽപര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി എന്നെ തന്നെ വിൽക്കാൻ തയ്യാറുള്ള ഒരുവളാണ് ഞാൻ. ഒരു ഭാര്യയ്ക്കും അമ്മയ്ക്കും സ്ത്രീക്കും വേണ്ട യാതൊരു ഗുണങ്ങളും ഇല്ലാത്ത എന്നെ പോലെ ഒരു വൃത്തികെട്ട പെണ്ണിനെയാണോ നിങ്ങൾക്ക് ആവശ്യം? പറയൂ. ഇത്രയുമൊക്കെയായ എന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? പറയൂ. Tell me. Still I love you. Dum 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 തരുന്ന അവസാനം എനിക്കിപ്പോ കുട്ടിച്ചക്കറ്റോട് സ്നേഹമാണ്. എങ്കിലേ എന്നോട് പറ I love you. ഈ മുഖം ഇതാണ് ഞാൻ അന്വേഷിച്ചത്. ഐ ലവ് യു നന്ദ. ഐ ലവ് യു. പ്രകാശ് എന്നെ പ്രേമിക്കാൻ തോന്നിയ നേരത്തെ നിനക്കെന്നെ പ്രേമിച്ചുടായിരുന്നോ? എന്നിട്ട് നിനക്കെന്നെ കല്യാണം കഴിച്ചുടായിരുന്നോ? പുതിയ നമ്പർ കൊള്ളാം. ആ നമ്പർ ഒന്നുമല്ല. റിയലി ഐ ലവ് യു. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്ക് എൻ്റെ പ്രേമം തരും. അവിടെ വെച്ച് ഞാൻ നിനക്ക് എൻ്റെ പ്രേമം തരും. അലക്സിന് അറിയോ, ആദ്യമായിട്ടാണ് ഞാൻ ഒരാളോട് ഇങ്ങനെ എങ്ങനെ. പക്ഷെ ഒരു കാര്യം, എനിക്ക് അലക്സിനെ ഒത്തിരി 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 ഇഷ്ടമാണ്. എനിക്ക് ഇയാളെ ഇഷ്ടമാണ്. കുട്ടികളെയൊന്നും കണ്ടില്ലല്ലോ. അവരൊക്കെ നാളെ വരും. അവരൊക്കെ എത്തൂല്ലോ അല്ലേ? എത്തും. തട്ടി വീഴിക്കല്ലേ മക്കളെ. മധുരം ഇല്ലാത്തത് മതി. ഇത് മധുരം ഇല്ലാത്തതാ. ഓ അതെ, നീ വേഗം അടുക്കളയിലോട്ട് ചെന്നേ. അവിടെ ഉച്ചക്കത്തെ കാര്യങ്ങൾ നോക്കാനുണ്ട്. ആഹാ, ഇപ്പോഴാണോ വരുന്നേ? അകത്തൊട്ടേ ഇല്ല. ശരി. അല്ല, നീ കല്യാണത്തിന് വരില്ലേ? ശ്രീധരനാ ശ്രീധരൻ. ആര്, മനുവോ? അവന്റെ കാര്യമൊന്നും പറയണ്ട. അവന് നാളെ കല്യാണാണെന്നുള്ള ബോധമൊന്നുമില്ല. കിടക്കാൻ എണീറ്റിട്ടില്ല. अच्छा മനു മനു ഈ ചെക്കൻ ഇത് എവിടെ പോയി കിടക്കുക മനു പ്രിയപ്പെട്ട അച്ഛനും അമ്മയ്ക്കും നിങ്ങൾ രണ്ടുപേരും എന്നോട് പൊറുക്കണം എൻ്റെ മുന്നിൽ മറ്റൊരു മാർഗമില്ലാത്തതുകൊണ്ടാണ് ഈ ഒളിച്ചോട്ടം ഈ ഒളിച്ചോട്ടത്തിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് എന്നിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം പക്ഷെ വേറെ വഴിയില്ല എനിക്ക് എന്നെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ദുഃഖിക്കരുത് എൻ്റെ പ്രശ്നങ്ങൾ തീർന്നു എന്ന് എനിക്ക് ബോധ്യമാകുമ്പോൾ ഞാൻ തിരിച്ചു വരും എന്ന് നിന്റെ സ്വന്തം മനുമൂഞ്ചി മനുമൂഞ്ചി അല്ലടയാ ആരാടാ ഇത് അറിയില്ല സാറേ പിന്നെ നീ എന്തുണ്ടാക്കരുതാണ് അവിടെ എനിക്ക് ഇവനെ കിട്ടണം ഓ കാശ് വാങ്ങുമായിരുന്നു കാശ് കൊടുക്കായിരുന്നു പക്ഷെ അവക്ക് ഇവനില്ല ഇഷ്ടം നിങ്ങൾക്കാർക്കും ഒരു പരിഹാരം പറയാൻ പറ്റില്ലെങ്കിൽ ഞാനൊരു വഴി പറയാം ഈ വഴി പറ രാജ് സൂപ്പർ രാജ് പ്രശ്നം ഞങ്ങള് വലിയൊരു പ്രശ്നത്തിലാ സാറേ ഇനി സാറിന് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ പറ്റൂ അത്രയ്ക്ക് വലിയ പ്രശ്നമാണോ അതെ പ്രശ്നം എത്ര വലുതായാലും പക്ഷെ പ്രശ്നം വലുതാവും തോറും റേറ്റും കൂടും അത് ഞാൻ കുഴപ്പമില്ല സാറേ എനിക്ക് ഒട്ടും കുഴപ്പമില്ല എങ്കിൽ കാര്യം പറ പിന്നെ എന്താ അത് പിന്നെ സാറേ എന്താടാ പ്രശ്നമൊന്നുമില്ലേ പ്രശ്നമുണ്ട് സാറേ ഞാൻ പറയാം സാറേ എങ്കിൽ പറയടാ അത് പിന്നെ സാറേ ഒന്ന് കൂട്ടിക്കൊടുത്തതാ ഞാൻ ആരാണെന്നറിയോടാ നീയൊക്കെ കൂട്ടിക്കൊടുത്ത കേസ് ഒതുക്കി തീർക്കാനാണോടാ ഞാനിവിടെ ഇരിക്കുന്നത് ഞാൻ എന്താടാ മാമനാന്ന് വിചാരിച്ചോ അയ്യോ സാറേ ഞാൻ അറിഞ്ഞുകൊണ്ട് കൂട്ടിക്കൊടുത്തല്ലേ സാറേ പിന്നെ ഒരു കൂട്ടുകാരന് വേണ്ടി കൂട്ടിക്കൊടുത്ത കഥയാണ് സാറേ വേണ്ടി അത് വലിയ കഥയാണ് സാറേ എന്തായാലും കൂട്ടിക്കൊടുത്ത കഥയല്ലേ അതൊരു കഥയാണ് സാറേ അതെ സാറേ സൗഹൃദത്തിന്റെ കഥ കരളലിയിപ്പിക്കുന്ന ഹൃദയസ്പർശിയായ കഥ സാർ അത് കേട്ടാലേ മനസ്സിലാവും ഒരു മിനിറ്റ് ആ ഇമ്രാന്റെ ഒരു പണി പുറത്തു കിടന്ന് കറങ്ങുന്നുണ്ട് ഒന്ന് രണ്ട് മണിക്കൂർ അഡ്ജസ്റ്റ് ചെയ്യണം അതുവരെ ഞാൻ അവിടെ പോയി കുത്തിയിരിക്കൂടാ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണ ആ നീ പോ ഒന്നും ചെയ്യരുത് നിന്റെ കഥ വലിയ കഥ എന്നല്ലേ പറഞ്ഞത് അതെ അതെ സാറേ ഒരു 2 മണിക്കൂറിൽ തീരുവോ ഇതെന്താണ് സിനിമ കഥ മിണ്ടല്ലേ തീരുവോന്ന് വരും സാറേ ആ എങ്കിൽ പറ കഥയിൽ കള്ളം പാടില്ല തെറ്റാതെ പറയണം ഇതാണ് ദേവസഹായം ലോഡ്ജ് ഇതെൻ്റെ ഇളയപ്പൻ്റെ ലോഡ്ജാണ് ഈ ലോഡ്ജിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്നല്ലേ പോലീസ് ഒരു പ്രാവശ്യം പോലും റെയ്ഡിന് വരാത്ത സിറ്റിയിലെ ഏക ലോഡ്ജാണിത് അതിന് ഒരു കാരണവുമുണ്ട് കർത്താവേ ഇന്ന് ആരെങ്കിലും 10 പേര് തരണേ അല്ലെങ്കിൽ ഞാൻ തെണ്ടിപ്പോവും ഞാൻ വേറെ നീ എന്തോടെ രാവിലെ തന്നെ പതിവില്ലാതെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ എവിടെയെങ്കിലും പോകണ്ടോ എന്നെ കൂടെ ഒന്ന് പറയിപ്പിക്കരുത് നിങ്ങളോട് എത്ര തവണ പറഞ്ഞ ഓടന്ന് മാറ്റാൻ ഇന്നലെ പെയ്ത മഴ മൊത്തം എന്റെ മേത്താ. അങ്ങനെയെങ്കിൽ നീ ഒന്ന് കുളിച്ചല്ലോടാ സുമേഷ്. സുമേഷ് അല്ല സുമേഷ്. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം, ഓടല്ലേ. നീ നോക്കിയോ ഇന്ന് നല്ലൊരു കോൾ ഇവിടെ തടയാതിരിക്കില്ല. അപ്പൊ നമുക്ക് ഓടും മാറ്റാം, വൈഫൈ ശരിയാക്കാം. ശരിയാക്കിയാ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലേ പെട്ടിയും കിടക്കെടുത്ത് ഞാനങ്ങ് പോകും. ഓ കൃത്യമായി വാടക തരുന്നതിന്റെയൊക്കെ അഹങ്കാരവേ തേണ്ടിയൊക്കെ. ചേട്ടാ എന്തോ എന്താ ചേട്ടാ, റൂമുണ്ടോ? ഉണ്ടല്ലോ, കൂടെ ആരാ? കൂടുള്ള ആരാലെന്താ, തനിക്ക് കാശ് കിട്ടിയാ പോരെ. കയ്യൂക്കിന്റെ ബലത്തിലാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഒരാളോടൊന്ന് സംസാരിക്കും. അറിയിച്ചിട്ടുണ്ട്. ആരെ? ഈ കണ്ടതാണ് നല്ലവനായ സർവോപരി നാറിയായ എൻ്റെ ഇളയപ്പൻ പറഞ്ഞത്. ഈ ദരിദ്രവാസിയെ എണിവെച്ചു ചുറ്റുന്ന ചില പരമനാറികളുണ്ട് ഇവിടെ. ആ പറഞ്ഞ വ്യക്തികൾ ഞങ്ങളാണ് സർ. ഞാൻ പ്രൊഫഷണൽ വീഡിയോഗ്രാഫർ ഷിബു. ഇത് പ്രൊഫഷണൽ അല്ലാത്ത സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ബാലു. സംഭവം കൊള്ളാം, പക്ഷെ കല്യാണ വീഡിയോ തകർക്കണം. പിന്നെ ബാഹുബലിയെ തകർക്കണം. അല്ല അതാരാ? മുതലാളി ആയിരിക്കും അല്ലേ? ഇവനാ ഇവൻ വെറും ലൈറ്റ് ബോയ്. പന്തി എല്ലായിടത്തും ഇതാണല്ലോ നിന്റെ പണി. വൈകുന്നേരം കാശിന് വാട്ടാ. കുട്ടിനെ ഒരു സഹോദരിയായിട്ട് കണ്ടാ മതി കേട്ടാ. അങ്ങനെ നീ കണ്ടാ മതി. അതല്ല അണ്ണ, എന്താ ആ കുട്ടിയില്ലേ, അവളെന്റെ ലൈനാ. എങ്ങനെ? എവിടെ ചെന്നാലും ഇതാണല്ലോ ഈശ്വരാവസ്ഥ. അന്ന് മുതൽ ഊണും ഉറക്കവും ഒന്നുമില്ലാതെ അവളുടെ പുറകെ. അതുകൊണ്ടാണ് അണ്ണനോട് പറഞ്ഞത് അണ്ണൻ അവളെ ഒരു പെങ്ങളായിട്ട് കാണണം പ്ലീസ്. അത് തന്നെ ഞാൻ നിന്നോടും പറഞ്ഞു, നീ അവളെ സഹോദരിയായിട്ട് കാണാം എന്നുവെച്ചാ. ഇതിന് ഷുഗർ പിന്നെ ഷുഗർ 400 ആണോ? അത്രല്ലേ ഉള്ളൂ, അല്ലാതെ അവൾ അണ്ണനോട് ഐ ലവ് യു എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയല്ലടാ അണ്ണ, നോക്കിക്കോ ഞാൻ അവളെ വളച്ചെന്റെ പോക്കറ്റിലിടും. ആ പോക്കറ്റ് എന്റെ ആയിരിക്കും. അയ്യേ ഇയാൾ എന്താണ് ഒരു മാതിരി കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇല്ല അതെ, എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാൻ കേട്ടാ. 3-4 മാസമായിട്ട് വാടക കൊടുത്തിട്ട് ഇനിയും കൊടുത്തില്ലെങ്കിൽ അയാൾ ചവിട്ടി പുറത്താകും. കാര്യം ഇളപ്പനൊക്കെയാണ്, ലോകം ഉടയാള്. ആദ്യം അതിനൊരു വഴി ഉണ്ടാക്കുക, എന്നിട്ട് മതി കല്യാണോ ഫസ്റ്റ് നൈറ്റ് ഒക്കെ. എടാ അടിമേ, നീ എന്താ ഒരുമാതിരി വെറുത്ത പോലെ പറഞ്ഞേ? നിനക്ക് നമ്മുടെ സാഹചര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാലോ. എന്തെങ്കിലും വഴി വരട്ടെ, അപ്പം ശരിയാക്കാം. നമുക്ക് നീയല്ലേ ഉള്ളൂ മുത്തേ. നിന്റെ ഇളയപ്പനല്ലേ, എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചിരുത്തടാ. ഇളയപ്പനെ പിടിച്ചിരുത്താൻ എനിക്ക് പറ്റൂല, പക്ഷെ ഒരു വഴിയുണ്ട് മുകേഷ്. ഒരു വഴിയില്ല ചേട്ടാ, മുട്ടാനാണെ ഒരു വാതിലുമില്ല. നിനക്കിഞ്ഞൊരു മുട്ടുണ്ടാവില്ല, പക്ഷേ നീ അതിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതിനിപ്പോ ഞാനെന്ത് ചെയ്യണം? എടാ, എന്റെ ലോഡ്ജിൽ താമസിക്കുന്നത് സിനിമാക്കാരാ. അത് ഇന്നുവരെ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. അവരോട് വേഷമാർ താമസിക്കുന്നവരാ. അവരുടെ മെയിൻ ലൊക്കേഷനും എന്റെ ലോഡ്ജ് തന്നെയാണ്. നീ അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അപ്പൊ അവർക്ക് നിന്നോടൊരു ഇൻസ്പിരേഷൻ ഉണ്ടാവും, ഒരു മതിപ്പുണ്ടാവും. അവരുടെ കൂടെ അങ്ങോട്ട് ഒട്ടി നിൽക്കാം, മനസ്സിലായ? പിന്നെ നിന്റെ സമയം തെളിഞ്ഞു മുകേഷേ. നീ ആരാ പിന്നെ? ആരാ? ആരാ? മലയാള സിനിമയുടെ പുതിയ മുകേഷാണ്. മുകേഷ് അത് ഞാൻ ഭാവിയിൽ ഒരു മുകേഷ് ആകുന്നതിനെ കുറിച്ച് ആലോചിച്ചതാ. നല്ലതല്ലേ? ഒരു മമ്മൂട്ടിയ മോഹൻലാലായിരുന്നെങ്കിൽ. ഇപ്പോ എവിടെ അതൊന്നും വേണ്ട, മുകേഷ് നല്ലത്. എന്നാലേ ഭാവിയിൽ ഒരു എം എൽ എ ആകാൻ പറ്റുള്ളൂ. നല്ല അന്തസ്സുള്ള എം എൽ എ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, മാറ്ററിൽ കിടക്കാം. ഇദ്ദേഹമാണ് വേൾഡ് ഫേമസ് ക്യാമറമാൻ ഓ പി ഷിപ്പു. ഇത് കുപ്രസിദ്ധ ഡയറക്ടർ ബാലു പോളയത്തോട്. അദ്ദേഹമാണ് വേദനിക്കാത്ത കോടീശ്വരൻ, അയത്തിൽ അമ്പിളി. അതെന്താ ചേട്ടാ വേദനയില്ലാത്ത? അല്ല, അത് പിന്നെ എനിക്ക് പിന്നെ ഇട്ടുവിടാനുള്ള സ്വത്തുണ്ടല്ലോ. ഓരോരുത്തരും 3 ബോട്ടുചട്ടിയുണ്ട്. അതെ, ഓട്ടച്ചട്ടി. അല്ല അങ്ങനെയല്ല, സാറിന്റെ ബോട്ടുചട്ടിയെ കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ടെന്ന് പറഞ്ഞാണ്. അല്ല, നമുക്ക് ഇവന് പറ്റിയൊരു വേഷം കൊടുക്കണേ. ക്യാമറമാനോ, അവന്റെ ലുക്ക് ഒന്ന് നോക്കൂ. നോക്കൂ, ക്യാമറമാൻ എങ്ങനെയുണ്ട്? കൊള്ളാമോ? അടിപൊളി, സൂപ്പറല്ലേ? അണ്ണാ, ഇത് എനിക്കുള്ളതാ. ഞാൻ ആണാണെങ്കിൽ ഇതിനെയും കെട്ടി സുഖമായിട്ട് ജീവിക്കും. ചേട്ടാ, ഞാൻ അത്രക്കാരനല്ലേട്ടാ. ഇവനെ ഏതാ? എങ്ങോട്ടാണ് രാവിലെ തന്നെ? ഇന്നലെ സ്വപ്നത്തിൽ അമ്മ വന്നായിരുന്നു. ആരുടെ? ആരമ്മേലടാ, അമ്മ മഹാമായ. ഈടായിട്ട് ഒട്ടും അമ്പലത്തിൽ പോക്കില്ല. അമ്മ ആകെ കോപിച്ചിരിക്കുക. ഇന്ന് ഏതായാലും അമ്പലത്തിൽ പോണം. സത്യം പറ, നിങ്ങളുടെ അമ്മ മഹാമായ അവളല്ലേ? അതാടാ, എന്തേ ഞാൻ ഒരു 100 പ്രാവശ്യം പറഞ്ഞിട്ടുള്ള അവൾ എന്റെയാന്ന്. 100 പ്രാവശ്യം. അയ്യടാ, ഒന്ന് പോടാന്ന്. എന്റെയാണ് പോലും. അണ്ണനെ അറിയോ, ഞാൻ ഇന്നലെ കൂടെ അവളെ സ്വപ്നം കണ്ടേ ഉള്ളൂ. എന്ത്? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു, ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായി. കുഞ്ഞിന്റെ പേരെന്താ അറിയോ? എന്തോന്ന്? ഷിബു. ഷിബു ഓപ്പി. പേരിലൊക്കെ ഓക്കെ, പക്ഷെ കൊച്ചിന് തന്ത ഞാനായിരിക്കും. അതങ്ങ് വരപ്പരം കാണിച്ചെന്ന് പറഞ്ഞാ മതി. അയ്യോ, എന്തുന്നാടത്? കന്നിമാസത്തിൽ കുടിച്ചു പട്ടികളുടെ പോലെ. ഇയാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളില്ലാത്തൊരു ജീവിതം എനിക്കില്ലെന്ന്. എന്നാലേ നീ ചാവാൻ തയ്യാറായിക്കോ. അവൾ എനിക്കുള്ള. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ചാവത്തില്ല, തന്നെ കൊല്ലും. ഒന്ന് നിർത്തലാണെന്ന് എന്നാ നീ പറ. അത്രക്ക് ബുദ്ധി ഉണ്ടായിരുന്നു. അങ്ങനെ അടിമയായിട്ട് ഞാൻ എടുക്കോ? പറ്റിയൊരാളുണ്ട്. അതെ, ആ പറഞ്ഞ പ്രശ്ന പരിഹാരി നോമാണ്. പറയൂ, എന്താണ് പ്രശ്നം? എന്താ ഈ പോകയാണ് പ്രശ്നം? പേടിക്കണ്ട, അത് സ്വാമി കുന്നിരിക്കുമ്പോ സ്വാമിയല്ല, പ്രൊഫസർ. ഓ, മടിക്കണ്ട, പറഞ്ഞോളൂ, എന്താ പ്രശ്നം? ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഇല്ല ഡോക്ടറെ. അത്രേ ഉള്ളൂ? അതിനൊരു വഴിയുണ്ട്. ഇതാണ് ഗതി നിർവാതി ലേഹ്യം. ഇത് കഴിച്ചാൽ ശരിയാവൂ? ഇതൊരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെ കഴിക്കേണ്ടി വരികയില്ല. അതെന്താ? അപ്പ തീരും. നിങ്ങൾ തീരുന്നല്ല, അസുഖം തീരും. ഇതൊരു പ്രാവശ്യം കഴിക്കുമ്പോ ഇത് നിങ്ങളുടെ ഉറക്കം കെടുത്തു. പിന്നെ നിങ്ങൾ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങും, ഒരു ഭ്രാന്തനെ പോലെ. അതെ, ഒരു കാമഭ്രാന്തനെ പോലെ. ഇത് കഴിച്ച എല്ലാം ശരിയാവോ ഡോക്ടർ? ഈ സഞ്ജയന്റെ അടുത്തല്ല വന്നിരിക്കുന്നത്, എല്ലാം ശരിയാവും. എല്ലാം ശരിയായ ഡോക്ടറെ കാണാൻ ഞാൻ ഇനിയും എത്തും. എല്ലാം ശരിയാകും, നല്ല ഉയർച്ചയേ ഉണ്ടാകും. ചേട്ടാ ചേട്ടാ, അതെ എന്താ? റോസ് വെച്ച് ചേട്ടന്റെ ഭാര്യയുടെ നമ്പർ ഒന്ന് തരാമോ? എന്തിന്? ചേട്ടനെ വിളിച്ച് കിട്ടില്ലെങ്കിൽ വിളിക്കാൻ വേണ്ടി. അതെ, എന്റെ ഭാര്യയുടെ പുറകെ ഭ്രാന്തനായിട്ട് ഞാൻ നടന്നോളാം, നീ നടക്കണ്ട കേട്ടാ. നിങ്ങൾ ഈ മൂലക്കുരു മൂലക്കുരു എന്ന് കേട്ടിട്ടുണ്ടോ? മന്ത്രിമാര്, MLA മാര്, പ്രശസ്തരായ സിനിമാക്കാര്, അതുപോലെ തന്നെ പ്രഗത്ഭരായ 100-ൽ പരം ആളുകളുടെ മൂലക്കുരു ഒരു രാത്രി കൊണ്ട് നിസ്സാരമായി ഉന്മൂലനം ചെയ്ത ആളാണ് ഈ പ്രൊഫസർ സജയ്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രശ്നം അയ്യോ മോഹൻലാലായി പോയി, ഒരു പൂ പറിക്കുന്നത് പോലെ നിസ്സാരമാണ്. പ്രൊഫസർ ഇത്രയും വലിയ മഹാനായ തമ്പുരാനാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എന്റെ പൊന്ന് പ്രൊഫസറെ, ഇമ്മാര് ഡയലോഗ് അടിക്കാണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം പറ. ഞാൻ പറയാം. അല്ല മരുമോനുണ്ടല്ലോ, ഞാൻ വാട വാങ്ങി വന്നാണ് ഇളപ്പ. അപ്പൊ ഇവര് കണ്ണീരും കൈയൊക്കെ പറയാണ്, മര്യാദക്ക് വാട കൊടുത്തില്ലെങ്കിലേ ഇളയപ്പന്റെ കറുത്ത സ്വഭാവം അറിയാൻ പറ്റൂട്ടോ. ഇതാണ് ഇളയപ്പന്റെ സ്വഭാവം. മരുമോൻ ചെല്ലി എടുത്തോടാ. അയ്യോ അപ്പൊ മക്കള് പോയാ വാടക എടുത്തോണ്ട് പോവാ. ചേട്ടാ ഞങ്ങൾക്ക് 2 ദിവസം സമയം തന്നെ പറ്റില്ല മക്കളെ. വാടക ഇന്ന് തന്നില്ലെങ്കിൽ ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങി പൊന്നണ്ണ. അണ്ണനെ ഞങ്ങള് സ്വന്തം അണ്ണപ്പല്ലോ കാണുന്നത്. ഒന്ന് അണ്ണ കൂതറ വർത്താനം പറയിപ്പിക്കരുത്. പോയി കാശ് എടുത്തോണ്ട് വാടാ. അയ്യോ ഇതെന്നാ പരിപാടിയാ? കൃത്യസമയത്ത് നിങ്ങൾക്ക് വാടക കൊടുക്കാൻ മേലെ? അവര് തരും അണ്ണ, പേടിക്കണ്ട. അവര് തന്നിട്ട് ഞാനേറ്റു. ആ ഇവരെ 2 മാസത്തെ വാടക തരാനുണ്ട്. ആണോ? നീ 4 മാസത്തെ. ഡോക്ടറിന്റെ ബോർഡും വെച്ചിരിക്കും. ഡോക്ടറല്ല പ്രൊഫസർ. ആ എന്തുകൊണ്ടായാലും നിനക്ക് നാണമുണ്ടോടെ നാറി? ഇല്ല. കാശ് ഞങ്ങൾ 2 ദിവസത്തിന് തരാണ. 2 ദിവസം, 2 ദിവസം കഴിഞ്ഞ് കാശ് കിട്ടും. തരും, തന്നിരിക്കും. അപ്പൊ ഡാക്ടറിന്റെ എങ്ങനെ? ചില ഡൈറ്റാ ഒരു കുഴമ്പെടുത്ത് ഒഴിച്ചാൽ മതി. ഞാൻ ഒരു 2-3 ദിവസത്തിനുള്ള ഉണ്ടാക്കി തരാം. കഷ്ടപ്പെടണ്ട. വേണ്ടല്ലേ? ആവശ്യം എന്റെ ആയി പോയില്ലേ? വാസ്തവം. ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. നന്നായി. അനിയാ ഇങ്ങ കേറി വാ. ഇത് രാജാവ് മോൻ കാണിക്കാൻ വന്നായിരിക്കും. അയ്യോ രാജാവല്ല ഏട്ടാ, രാജീവ്. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഇന്നു മുതൽ ഇയാൾ ഇവിടെ താമസിക്കും. ഒന്നും പറ്റില്ല ഇവിടെ. മന്ത്രവും തന്ത്രവും അതൊക്കെ നടക്കുന്ന ദേവി കോപിക്കും. അയ്യോ അപ്പൊ പറ്റില്ലേ? ബുദ്ധിമുട്ടാണോ? ബുദ്ധിമുട്ടാ. എന്നാ ഇപ്പൊ തന്നെ അങ്ങോട്ട് ഇറങ്ങിക്കോ. ഈ മന്ത്രത്തിന്റെ തന്ത്രത്തിന്റെ ദേവി കോപിക്കണേന്റെ ഇടയ്ക്ക് ഈ കൊച്ചിന് വല്ല പ്രശ്നം ഉണ്ടാവുന്നല്ലേ ഞങ്ങൾ പറഞ്ഞല്ലേടാ? ഒരു തെണ്ടിയുടെ ശവം മേടിക്കണമെന്ന് ഓർത്താ ഇറക്കി വിടാത്ത. ഇവിടെ അടങ്ങി ഒതുക്കി ജീവിച്ചോണം കേട്ടാ. അണ്ണം പറയുന്ന പോലെ ഉള്ളൂ. ഓക്കെയല്ലേ രാജാവേ? ചേട്ടാ ഞാൻ ഈ സാധനങ്ങളൊക്കെ എവിടെ വെക്കണ്ടേ? നെഞ്ചത്തോട്ട് പോയി. ചേട്ടൻ എന്തോ ഒരുമാതിരി മര്യാദയില് സംസാരിക്കുന്നത്. മര്യാദ ഇല്ലാതെ സംസാരിച്ചാ എന്നാ പിന്നെ എനിക്കും അങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വരും. അങ്ങനെ ആരും ഇവിടെ സംസാരിക്കണ്ട. മര്യാദയോട് കൂടി മാത്രം സംസാരിച്ചാൽ നമുക്കൊരു ഒത്തൊരുമയോട് കൂടി ഒരു കൂട്ടായ്മ ഒരു ആരോഗ്യം മുടക്കൂല. അതങ്ങ് പോവാ. മോന്റെ ബാഗെല്ലാം അവിടെ കൊണ്ടേ വെക്ക്. മനുഷ്യന് നിക്കക്കള്ളേ ഇല്ലായിരിക്കും. ഞങ്ങളുടെ കാര്യത്തിൽ എന്താ തീരുമാനം? ഇനി നിങ്ങളുടെ കാര്യം. അതൊരു പ്രശ്നമല്ലോ. അവൾക്ക് ആരെയാണ് ഇഷ്ടമെന്ന് ആദ്യം അറിയാം. ആദ്യം പെണ്ണിന്റെ മനസ്സെന്താണെന്നറിയണം. അതിന് അവളോട് നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് പറയണം. അവളുടെ അഭിപ്രായം എന്നാണോ അതുപോലെ നിങ്ങൾ ചെയ്യും. അതെ ഈ പറഞ്ഞ അങ്ങനെയുണ്ട്. നീയല്ലേ പറഞ്ഞേ അവൾ ഇന്ന് അമ്പലത്തിലാ വരുന്നെന്ന്? ആ വരേണ്ട സമയം കഴിഞ്ഞു. എക്സ്ക്യൂസ് മീ, നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ കുട്ടി പോയായിരുന്നു? നീയാ? നിനക്കെന്താ ഇവിടെ കാര്യം? പറയടാ. അതെന്താ മാന്യന്മാർക്ക് പ്രണയിച്ചൂടാ എന്നുണ്ടോ? ആരാണാവോ മാന്യം പ്രണയിക്കാൻ പോകുന്നത്? നിങ്ങൾ ഏത് സുന്ദരിയാണോ പ്രതീക്ഷിച്ചിരിക്കുന്നത് അവളെ തന്നെ. ആ മാവിലെ മാങ്ങണ്ട് നീ കല്ലറിയാൻ നോക്കിയാണ്ടല്ലോ മോനെ ഷിബു. ഞാൻ കല്ലെടുക്കുകയും ചെയ്യും, ഉന്നം പിടിക്കുകയും ചെയ്യും, എറിയുകയും ചെയ്യും. എടാ എറിയാൻ ഏത് പൊട്ടനും പറ്റും, പക്ഷെ കൊള്ളണെങ്കിലേ ഉന്നം വേണം. ഉന്നം അവളിഞ്ഞ് വരട്ടെ. ആർക്കാണ് ഉന്നോന്ന് നമുക്ക് നോക്കാം. വേണ്ട. ഞാൻ എന്തോരം കഷ്ടപ്പെട്ടാണ് ഞാനോടൊരു തോളിലോട്ട് പിടിച്ചത്. ചേട്ടാ ചേട്ടാ ചിന്നക്കട ജംഗ്ഷൻ വരെ പോവോ? ആ പോവാ. എത്രയോ? 100. ചേട്ടാ ഒരു 80 രൂപയ്ക്ക് ഇറക്കും. 85 ഇല്ല 90. ആ കേറ്. ശിവണ്ണ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? അവിടെ ചായ വേണോ? കഴിച്ചോ കഴിച്ചോ. ആ ചാറി മുക്കി കഴിച്ചോ. പാവല്ലേ. രണ്ട് പൊറോട്ട എടുക്കട്ടെ മുത്തേ? ഇത് കഴിഞ്ഞിട്ടോ അവൻ മേടിച്ചു കഴിച്ചോളൂ. അതെ എന്താണ് അപ്പൊ ഈ വരവിന്റെ ഉദ്ദേശം? ചൂവണ്ണ കാണാൻ. എന്തിന്? വെറുതെ ഒന്നും കാണണം തോന്നി. പാവല്ലേ. കഴിച്ചോ? കൊഴുപ്പാത് കുഴപ്പമില്ല കഴിച്ചോ? അതെ ഞാനിവിടെ ഉണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? വേറെ ആരും പറഞ്ഞില്ല. പിന്നെ അണ്ണൻ തന്നെയാ പറഞ്ഞത്. ഞാനോ? അണ്ണനൊരു നിമി ഡോക്ടറിനെ അറിയോ? ഏത് നിമി? നിമി ഡോക്ടർ അതായി ഫേസ്ബുക്കിലുള്ള. അതെങ്ങനെ നിനക്കറിയാം? ആനിമി ഞാനാ. അപ്പൊ ഫേസ്ബുക്കിൽ നീ എന്നെ ജീവിക്കാൻ അനുവദിക്കില്ല അല്ലേ? അല്ല ഇന്ന് എന്നെ തിരിച്ചു പോവല്ലേ? എന്തിന്? പിന്നെ ഞാനിവിടെ കുറച്ചു ദിവസമൊക്കെ നിന്ന് അണ്ണനെ സന്തോഷിപ്പിച്ചിട്ട് പോകുന്നു. അണ്ണന് നല്ല സന്തോഷമായിരിക്കും. നന്നായി. കറക്കിയിരിക്കാതെ കുടിക്കണ അത് അണ്ണൻ കഴിക്കും. ഞാൻ കാണിച്ചോളാം. ശിവണ്ണ സത്യത്തിൽ എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ആയിരിക്കണം മുതലല്ല കണ്ട അവനെ ശനിയാ. കണ്ടക ശനി. അവനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞു വിട്ടാലേ എനിക്ക് ഇരിപ്പുറയ്ക്കുള്ളൂ. ആണോ? ആണോന്നോ? അതൊരു വലിയ കഥയാ. ഈ ഒക്കത്തിരുന്ന് പോകുന്നതാണ് ഞാൻ. ഈ പോകുന്നത് അവന്റെ 28 കെട്ടിനാണ്. അല്ല കുട്ടിക്ക് എന്താ പേരിട്ടെ? മനുമോൻ. ഇൻഷ്യൽ ജി. മനുമോൻ ജി ഹാജർ. സൈലൻസ്. അയ്യേ മനുമോൻ ജി. അയ്യേ മനുമോൻ ജി. മനുമോൻ ജി മനുമോൻ ജി മനുമോൻ ജി മനുമോൻ ജി മനുമോൻ ജി മനുമോൻ ജി മനുമോൻ ജി. മനുമോൻജി നല്ല പേര്. ബെസ്റ്റ് കഥ അല്ല പിന്നെന്തായി? പിന്നെ എന്താ നീ വിഷമിച്ചിരിക്കുന്നേ? എന്നെ എല്ലാരും കളിയാക്കുക. എന്തിന്? എന്റെ പേര് വിളിച്ചിട്ട്. എന്താ പേര്? മനുമോൻജി. പക്ഷെ അവരെല്ലാരും മനുമോൻജിന്ന് വിളിച്ചിട്ടാ എപ്പോഴും എന്നെ കളിയാക്കുന്ന. ആ അതിനൊരു വഴിയുണ്ട്. മനുവിന്റെ അമ്മയുടെ പേരെന്തുവാ? വത്സല. വത്സല. അപ്പോൾ ജിയുടെ കൂടെ വത്സലയുടെ വി കൂടി ചേർന്നാൽ മനുമോൻ ജീവി. മനുമോൻ ജീവി. എങ്ങനെയുണ്ട്? സൂപ്പർ അണ്ണ. അല്ല അണ്ണന്റെ പേരെന്താ? ഷിബു. ഷിബു ഓപ്പി. ഈ കുരുക്ഷേത്ര ഭൂമിയിൽ എന്തിനാണ് ഷിബു കടന്നു വന്നത്? മനുവിനെ സഹായിക്കാനോ അതോ ഷിബുവിന് എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നോ? എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശം ഉണ്ടായിരുന്നോ? பூங்காத்தே போயிச் சொல்லாமோ தெக்கன் பூங்காத்தே போயிச் சொல்லாமோ நீலக்கண்ணுள்ள என் வேலிப் பெண்ணோடு என்தே உள்ளிலுள்ள மோகமொன்று சொல்லாமோ நீ ஆரி பரா इवे चेची ओहो अब अनियन सूपरिटे चेची वाला प्लान ഇവിടെ കുടിക്കാൻ എന്തെങ്കിലും വേണ്ട കഴിക്കാൻ എന്തെങ്കിലും വേണ്ടെന്നേ അങ്ങനെ പറയരുത് ഞാൻ ഇവളെ നിനക്ക് കല്യാണം കഴിപ്പിച്ചു തരട്ടെ അച്ഛാ മഞ്ജു മഞ്ജുന്റെ അച്ഛൻ അല്ല പിന്നെന്തായി പറ ചേട്ടാ ഒരു പൊറോട്ട അവന്റെ ഒരു പൊറോട്ട ഒന്നടിച്ച് പാടാന്ന് എന്താ കേട്ടോ എന്ത് പറ്റിയെന്നോ നീ ഞാനും തമ്മിൽ എന്താണ് ബന്ധമുള്ളത് എല്ലാം തീർന്നില്ലേ നിന്റെ ചേച്ചിനെ വേറൊരിടത്തും കെട്ടിക്കൊണ്ടു പോകാൻ പോവല്ലേ അതിനാണേ ചേട്ടൻ അതിനാണോന്നോ പട്ടി നിനക്കല്ല നിസ്സാരം എന്റെ പൊന്നു ചേട്ടാ കിടന്ന് കാറാതെ ആൾക്കാർ വെക്കും എല്ലാത്തിനും ഒരു വഴിയുണ്ട് എന്ത് വഴി നമുക്ക് ചേച്ചി ചാടിക്കാനോ എങ്ങനെ ചേട്ടനും ചേച്ചും കൂടി എങ്ങോട്ടെങ്കിലും ഓടിച്ചാടണം അല്ല ഊട്ടിയില്ല വല്ല കൊടക്കനല്ല അപ്പോൾ ചേച്ചിക്ക് പേരുദോഷമാവും ചേട്ടൻ കാരനാണ് ചേച്ചിക്ക് പേരുദോഷം വന്നതെന്ന് പറഞ്ഞാൽ അച്ഛൻ ചേച്ചി ചേട്ടന് കെട്ടിച്ചേരും ബുദ്ധിയുണ്ടല്ലേ ഇപ്പോഴെങ്കിലും ചേട്ടനാ സത്യം മനസ്സിലായല്ലോ സമാധാനായി ഞാനവളും നാളെ ഒളിച്ചോടുന്നു കൂടെ ഞാനും നീ എന്തിന് ഒരു സഹായത്തിന് ഹലോ നീ അവളെ കൊണ്ട് ഊട്ടിക്ക് പോണല്ലേടാ അത് നീ ഇങ്ങനെ ഞാൻ ഫേസ്ബുക്കിൽ കണ്ട് എന്താ ഹായ് ദയച്ചൻ അമ്മേ എന്താടാ വാച്ചാ എടി നിന്റെ അച്ഛൻ നിന്റെ അച്ഛൻ എന്നിട്ടെന്തായി എന്റെ പൊന്നു മനു നീ ഇങ്ങനെ നിർബന്ധം പിടിക്കല്ലേ നിന്നെ എന്റെ കൂടെ നിർത്തണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ല ഞാനിപ്പോ എന്താ അവസ്ഥ ദുരവസ്ഥ ആ അവസ്ഥ പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല ദൈവം ഇതിന് തിരിച്ചു പോണം പ്ലീസ് ആ എന്താ ഞാൻ അറിയാത്ത അവസ്ഥ ഇങ്ങോട്ട് നോക്കി അണ്ണ അത് പറഞ്ഞേ പറ്റൂ എന്റെ അടുത്ത് വേറൊന്നല്ലടാ ഇപ്പോഴത്തെ എൻ്റെ സാമ്പത്തിക സ്ഥിതി വെച്ച് നിന്നെ കൂടെ എൻ്റെ കൂടെ കൂട്ടാൻ പറ്റില്ല. അത്ര പൈസ ഞാൻ തരില്ല. അപ്പൊ കാശൊക്കെ കയ്യിലുണ്ടോ? പാവോടാ. എടാ നീ വിചാരിക്കുമ്പോ 10-500 കൊണ്ട് തീരുന്ന പ്രശ്നമല്ല എന്റേത്. 10-500 അല്ല, പിന്നെ കാശ് ഇഷ്ടം മാതിരി ഉണ്ട്. ഇതേ നോക്കിയേ. അങ്ങനെ മനോനെയും തേച്ച് അന്നത്തെ വെള്ളടിയും കൂടെ തുടങ്ങി. ഏതെങ്കിലും ഒരുത്തൻ കുപ്പി പൊട്ടിച്ച അപ്പ എഴുതി കാണിക്കും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഇതൊക്കെ വായിച്ചിട്ട് ഏതെങ്കിലും ഒരുത്തൻ ഇതുവരെ നന്നായിട്ടുണ്ടോ? എന്റെ പൊന്നളിയാ, ഞാൻ ഒരിക്കലും നന്നാവാൻ ശ്രമിച്ച ആളാണ്. പിന്നെന്താ നന്നാവാഞ്ഞേ? എന്ത് പറയാൻ എന്റെ പാലു, ഇതൊക്കെ വായിച്ച് നന്നാവാൻ തീരുമാനിച്ച് ഉറങ്ങണതാ. ഇനി ഒരിക്കലും കുടിക്കില്ലെന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം കാലത്ത് അപ്പൻ തുടങ്ങി ഉറപ്പിക്കും. അവസാനമായിട്ട് ഒരു തുള്ളി കുടിക്കാൻ പറ്റാണ്ട എന്റെ അപ്പൻ ചത്ത. ആ ശാപം എന്നോട്ട് പോവാന് ഡോക്ടറെ ഡോക്ടറല്ല ഇയാളൊന്ന് പോയടവേ. ഇതൊക്കെ ആലോചിക്കുമ്പോ സത്യം സഹിക്കാൻ പറ്റുള്ള. എന്നിട്ട് പിന്നെ അന്നൊരൊന്നാന്തിയായിരുന്നു. ഒരു കുപ്പി ചാവാൻ വേണ്ടി സകലമാന ചാവന്മാരുടെ അടുത്ത് ഞാൻ തെണ്ടിയതാ. നിങ്ങൾക്കറിയോ, ഒരു പുന്നാല പോലും തന്നില്ല. എല്ലാത്തിനും കാരണം അന്നത്തെ നശിച്ച 1-ാം തീയതി. കലണ്ടറിന്ന് 1-ാം തീയതി തന്നെ മാറ്റിക്കളയണം. ഇവന്റെ പൊട്ടക്കഥ കേട്ട് നീ എന്തിനാടാ കരണത്? എടാ ഇവന് പ്രാന്താടാ. ഞാൻ അതൊന്നും ഓർത്തല്ല കരണേ. ഞാൻ എന്റെ കല്യാണത്തിന് തലേന്ന് ആട് വിട്ടു പോകുന്നതാ. എന്തിന്? എന്തുപറ്റി? എനിക്ക് കല്യാണം ഇഷ്ടമല്ല. നിന്നോട് കല്യാണം കഴിക്കാനല്ലേ പറഞ്ഞുള്ളൂ, അല്ലാതെ വിഷമൊന്നും കഴിക്കാൻ പറഞ്ഞില്ലല്ലോ. അതായിരുന്നു ഞാൻ അന്നേ കഴിച്ചേനെ. പക്ഷെ കല്യാണം അതെനിക്ക് പറ്റില്ല. ആ എന്നാടാ, നിനക്ക് വേറെ ലൈൻ വല്ലതും ഉണ്ടോ? ഇല്ല. പിന്നെ എന്നാടാ അതിന്റെ കുഴപ്പം? അത് പിന്നെ ഏത് പിന്നെ സാർ, എന്റെ പേര് മനുമുഞ്ചി. വെരി ഗുഡ്, നൈസ് നൈം. പറയൂ മനുമുഞ്ചി, എന്താണ് നിങ്ങളുടെ പ്രശ്നം? സാർ, മനുമുഞ്ചി അല്ല, മനുമോൻ ജി. ഓഹോ, സോറി. പറയൂ, എന്താണ് പ്രശ്നം? സാറേ, ഈ വരുന്ന 5-ാം തീയതി എന്റെ കല്യാണമാണ്. വെരി ഗുഡ്, കാർഡ് തന്നേക്കൂ. സമയമുണ്ടെങ്കിൽ ഞാൻ എത്തിക്കോളാം. അതല്ല സാറേ, സാർ എന്നെ ഒന്ന് സഹായിക്കണം. നോ 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 ഗിഫ്റ്റ്, നോ മണി. അതല്ല സാറേ, എനിക്കൊരു പ്രശ്നമുണ്ട്. മടിക്കണ്ട, പറയൂ. സാറേ, ഡോക്ടർ എനിക്ക് പെണ്ണിനെ പേടിയാ. അത് തനിക്ക് മാത്രമല്ല, ആണായി പിറന്ന ഒട്ടുമിക്ക പേർക്കും പേടിയാ. അതൊരു പ്രകൃതി നിയമമാണ്. ഇത് പക്ഷെ അങ്ങനെയല്ല ഡോക്ടറെ. എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് ഇയാളെ ഇഷ്ടം. അപ്പം ഈ പ്രണയം പറയുന്നവരോട് മാത്രമാണോ അതോ എല്ലാവരെയും പേടിയാണോ? അതായത് പ്രണയപരമായോ സെക്സ് പരമായോ ഒരു പെണ്ണിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പ പേടിച്ചു കുറയ്ക്കും. ഒരു തരം ഞാൻ ചത്തു പോകുന്നുള്ള തോന്നല. ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് സാർ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാനോ? അടുത്ത മാസം 5-ാം തീയതി എന്റെ കല്യാണം. പ്ലീസ് സാറിന്റെ കാല് ഞാൻ പിടിക്കാം. ഇത്രേ ഉള്ളോ? പേടിക്കണ്ട, ഇത് ഞാൻ ശരിയാക്കി തരാം. ഡോണ്ട് വറി മാൻ. അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം എന്റെ കല്യാണത്തിന് മുന്നൊന്ന് ശരിയാക്കി തരാൻ പറ്റുമോ? അങ്ങനെ പെട്ടെന്നൊന്നും ശരിയാക്കാൻ പറ്റില്ല, കുറച്ച് സമയം എടുക്കും. എത്ര സമയം? ചിലപ്പോ 2-3 ആഴ്ച, ചിലപ്പോ മാസങ്ങളാവും. എനിക്ക് മാറാൻ 10 വർഷമെടുത്തു. അത് ശരി. അപ്പൊ പപ്പായമാരായിരുന്നല്ലേ? എന്നുവെച്ചാ കാണാൻ നല്ല ചേലുണ്ടാവുന്നുള്ളൂ, ഒരു ഗുണുണ്ടാവൂല. അതൊക്കെ വിട ചേട്ടാ. ചേട്ടനൊരു വഴി പറ. ചേട്ടനോ? പിന്നല്ലാണ്ട് വഴിയൊക്കെ സിമ്പിളാ. ഈ ഇംഗ്ലീഷ് അറിയാൻ പാടാത്ത കുട്ടികള് ഈസ വാസ വേറെ എന്നൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേനും ആദ്യം ഒന്ന് പേടിക്കും. പക്ഷെ ഇംഗ്ലീഷ് പഠിച്ച് ഇംഗ്ലീഷ് അടുത്തറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾ അവരുടെ മുമ്പില് ഒന്നുമല്ല. ഇംഗ്ലീഷ് പഠിച്ചവന്റെ പ്രശ്നമൊക്കെ തീരൂലേ ശിവണ്ണ? എത്ര പെട്ടെന്ന് ഇംഗ്ലീഷ് ടീച്ചർ അറിഞ്ഞാണ് എടാ വവ്വാലുണ്ടായവനെ. ഇംഗ്ലീഷ് അല്ല, അറബി പഠിച്ചാൽ പോലും ഇവന്റെ പ്രശ്നം മാറിയല്ല. പിന്നെ അതായത് ഒരു ലോറി ഓടി വരുന്നു. ഈ ഡ്രൈവിംഗ് അറിയാൻ പാടില്ലാത്ത ഒരാൾക്ക് ഡ്രൈവർ എങ്ങനെ ഈ ലോറി ഓടിച്ചുകൊണ്ട് വരുന്ന ഒരു ആകാംക്ഷ വരും. ഈ ലോറിയെ കാണുമ്പോ ഒരു ഭയവും വരും. എന്തുകൊണ്ടാ? അത് ലോറി ഓടിക്കാൻ അറിയാഞ്ഞിട്ട്. ലോറി ഡ്രൈവർക്ക് ഇതൊരു വളയം മാത്രമാണ്. ആ ലോറി പോലെയാണ് ഇവൻ ഡ്രൈവിംഗ് അറിയാൻ പാടില്ലാത്ത ഒരു കാഴ്ചക്കാരനും. അപ്പൊ ഡ്രൈവിംഗ് പഠിപ്പിച്ച പോരെ? എന്റെ പരിചയത്തിൽ ആശ്രമത്തിനോട് നല്ല ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ടെന്ന് റേറ്റ് ഓർജ് ഞാൻ പഠിപ്പിച്ചു തരാം. ആ ലൈസൻസ് അല്ല, ഈ ലൈസൻസ്. പിന്നെ ആ ലോറി ഓടിച്ച ഡ്രൈവറെ എങ്ങനെ ലോറിയെ തിരിച്ചറിയോ അതുപോലെ പെണ്ണിനെ ഇവ തിരിച്ചറിയാം. എന്റെ പൊന്ന് സ്വാമി, കിടിലം. ഓ അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ ഒരു പ്രതിർപുണ്യം. അതെ, ഇതൊന്നും ശരിയാവൂല. ഞാൻ നല്ല അന്തസ്സുള്ള ഫാമിലി പറഞ്ഞവനാ. അത് മാത്രമല്ല, ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ അച്ഛനമ്മേനെ കൊന്നോളയും. എടാ കൊച്ചേ, ഇത് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ്. ഇത് പരിഹരിച്ചില്ലെങ്കിൽ നിന്റെ ജീവിതം തന്നെ തരും. നീ പേടിക്കണ്ടാ, ഇതിനുള്ള സെറ്റപ്പ് എല്ലാം ഞങ്ങൾ ചെയ്തു തരും. നീ കാശ് മാത്രം മുടക്കിയാൽ മതി. ചിന്തിക്കുന്ന ഓരോ നിമിഷവും നിനക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കും. എന്റെ പേര് കോമളൻ. സ്നേഹമുള്ളവരെന്നെ കോമള മാമ എന്ന് വിളിക്കും. അസ്വസ്ഥമായ മനസ്സുകളുടെ ആശ്രയമാണ് ഞാൻ. ഇവിടെ ആർക്കാണ് അസ്വസ്ഥത? പറയൂ. എന്റെ അസ്വസ്ഥത പറയണം പ്ലീസ്. എന്താ ഒരു കുശുകുശുപ്പ്? ഒന്നുമില്ല, ഒരു കൊതുകിന്റെ കൃമിയെ കുറിച്ച് പറഞ്ഞു. ആ കൃമികടി ഞാൻ മാറ്റിത്തരാം. നിങ്ങൾ ആരാന്ന് പറഞ്ഞാ മതി. ആരാ ആ കൃമി? ഇയാളാ? ഇതല്ല, ഈ പച്ചപ്പറ്റിനിട്ട കൃമി. ഓ, ഈ പച്ചക്കൃമി. കുഴപ്പമില്ല, വഴിയുണ്ടാക്കാം. അതിനല്ലേ ഞാനുള്ളത്. കൃമിക്ക് കടിയുണ്ടാക്കാൻ പറ്റിയ മരുന്ന് ഈ ബാഗിന്റെ അകത്തുണ്ട്. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ടെന്നേ. ആ ദേ, ഏതാന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്തു നോക്ക്. റാണിയുണ്ട്, പത്മിനിയുണ്ട്, കത്രീനയുണ്ട്, കരീനയുണ്ട്, പിന്നെ വത്സമ്മയും. നിങ്ങൾ വലിയൊരു സംഭവം ഉണ്ടോ? ആ സത്യത്തിൽ നിങ്ങൾക്കൊക്കെയാണ് പത്മശ്രീ തരണ്ടേ. നിങ്ങളെ ഞാൻ മാമാന്ന് വിളിക്കുള്ളൂ. മാമ ആ കൊച്ചെങ്ങനെയുണ്ടോ നോക്കിയേ. അത് ചേട്ടാ, ഓ ആരായാലും കുഴപ്പമില്ല. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ. എന്താ? അത് പിന്നെ ഇവിടെ ഉള്ള സാധനമൊന്നും വേണ്ട. അപ്പൊ നിങ്ങൾക്ക് സിന്ധുവാണ് ബെസ്റ്റ്. ബോംബെക്കാരിയാ, ഇപ്പൊ നാട്ടിലിറങ്ങിയിട്ടുണ്ട്. മലയാളിയാ, അതാവുമ്പോ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാമല്ലോ. പിന്നെ ഒരു പ്രശ്നമുള്ളത് എന്താ? നല്ല കാശാ. അതൊന്നും കുഴപ്പമില്ല. അതൊന്നും ഒരു പ്രശ്നമില്ല. എങ്കിൽ കുഴപ്പമില്ല, ഞാനൊരു നമ്പർ തരാം. നിങ്ങൾ ആരെങ്കിലും ഒന്ന് വിളിക്കുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടാന്ന് പറഞ്ഞാ മതി. അപ്പൊ അവിടുന്ന് ഒരു ചിരി വരും. ഹലോ ഹലോ ചേച്ചി, എന്റെ പേര് ബാലു എന്നാണേ. ഞാൻ മറ്റേ കോമളൻ ചേട്ടൻ പറഞ്ഞിട്ട് വിളിക്കാ. സിന്ധു ചേച്ചിയല്ലേ? മനസ്സിലായി മനസ്സിലായി. നിങ്ങൾ എത്ര പേരുണ്ട്? അയ്യോ ചേച്ചി, ഞാൻ എന്റെ വീട്ടിലെ അമ്മയ്ക്ക് ഒറ്റ മോനാ. ഓ അതല്ല, പിന്നെ നിങ്ങൾ അവിടെ എത്ര പേരുണ്ടെന്നാ ചോദിച്ചാ. ചോദിച്ചല്ലേ നമ്മൾ എത്ര പേരുണ്ടെന്ന്. നമ്മൾ 4 പേരുണ്ടെന്ന്. ഞാൻ, അണ്ണൻ, മനു, ബാലു. ഞാനൊന്നു പാകിസ്ഥാൻകാരനോ? 5 പേരുണ്ടെന്ന് പറഞ്ഞു. ചുമ്മാ പ്രശ്നമാവും, അവള് പേടിച്ചിട്ട് വരില്ല. ഇവിടെ 2 പേരുടെ കേസ് പറയും. എന്റെ പൈസ ഞാൻ കൊടുക്കാം. അതെ, ഒരാളെന്ന് പറഞ്ഞാൽ മതി. മാത്രം ഒരാൾ മാത്രം വിളിക്കും. മനു, നിനക്കൊരു അന്തിക്കൂട്ടിനെങ്കിലും. അത് ചേച്ചി, ഇവിടെ റേഞ്ചിന്റെ കുറച്ച് പ്രശ്നമുണ്ട്, അതാ കട്ടായി പോയത്. ഒരാളെ ഉള്ളു ചേച്ചി, പേടിക്കണ്ട, ഒറ്റ ഒരാളെ ഉള്ളു. ഇപ്പൊ ജാത്താവും അവിടെ. ഹലോ ഹലോ, ഞങ്ങളവിടെ വിളിച്ചു കേട്ടോ. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ നാളെ ചെന്ന് അവളെ ഒന്ന് കാണു. ശരി കേട്ടോ. എല്ലാം ഭംഗിയായിട്ട് നടക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പോരെ? ശരി കേട്ടാ. പിന്നെ ദൈവത്തിന് അതല്ലേ പണി. ഈ ചേച്ചിയെ കിട്ടുവാ? നിന്റെ അമ്മയുടെ നായരെ കിട്ടും. മലയാളിയാണ് ചേട്ടാ? അല്ല ബംഗാളി. ഓരോ കീറെന്നാ ഉണ്ടല്ലോ, ജീവിപ്പിക്കാൻ സമ്മതിക്കല്ലേ ബംഗാളികള്. എവിടെ ചെന്നാലും ഇവന്മാരാണല്ലോ. സമയം 10 മണി കഴിഞ്ഞു. അവൾ ഇവിടെ തന്നെയാണോ വരാന്ന് പറഞ്ഞത്? ഇവിടൊക്കെ മധുരമില്ലാത്തന്നെയാണ് വിത്തൗട്ട് എന്ന് പറയുന്നത്. ഇവനൊക്കെ പോയി ചത്തുട. ഏത് മരപ്പെട്ടിയാണ് അവളെ കെട്ടാൻ പോണത്? അവന്റെ ഒരു വിധി. എന്തിനാ വെറുതെ ആ കുട്ടിയെ പറ്റി അവാദമൊക്കെ പറഞ്ഞുണ്ടാക്കണേ? ഒന്നും അല്ലെങ്കിൽ എല്ലാവരും സ്നേഹിക്കാനുള്ള മനസ്സാക്കുട്ടിക്ക് ദൈവം കൊടുത്തില്ലേ? അതൊക്കെ ഒരു ഭാഗ്യളയാ. എനിക്ക് വീട്ടുകാർ പൊളിച്ചാണ്. ഇതവളല്ലേ? നോക്കിയേ ശിവണ. പട്ടാപ്പകൽ പോലും നിന്റെ ഒരു മനുഷ്യൻ മനസ്സിലാവില്ല. പിന്നെ നീ എന്തിനാ പതുങ്ങുന്നത്? ഹലോ, ഹായ്. അല്ല നിങ്ങൾ ആരും ഇപ്പൊ ക്ഷേത്രത്തിൽ കാണാറില്ല? അത് ഇവന്റെ അമ്മൂമ്മ മരിച്ചിട്ട് പെല വന്നായിരുന്നേ, അതാ. ഓ അല്ല എന്താ ഇവിടെ ഞങ്ങളൊരു ഫ്രണ്ടിനെ കാണാൻ വന്നാ. ഗേൾ ഫ്രണ്ട് ആണോ? അയ്യോ പയ്യനാണ്. എനിവേസ് ഇത്രയും കാലം കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല. ഞാൻ ഷിബു, പ്രശസ്ത വീഡിയോഗ്രാഫറാണ്. ഇപ്പൊ അടുത്ത് തന്നെ ഒരു സിനിമയൊക്കെ ചെയ്യാൻ പോകുന്നു. അതല്ല, ഇതെന്റെ അസിസ്റ്റന്റ് ലൈറ്റ് ബോയ് ആണ്, പേര് ബാലു. പിന്നെ ഇതെന്റെ ഏറ്റവും അവസാനത്തെ ലൈറ്റ് ബോയ് ആണ്. വെറും ലൈറ്റ് ബോയ് അല്ല, പിന്നെ പ്രശസ്തനായ ലൈറ്റ് ബോയ്. കാരണം ഇല്ലാത്തപ്പോ വീഡിയോ ഒക്കെ ഞാനും ചെയ്യാറുണ്ട്. ഞാൻ അല്ലാണ്ട് പിന്നെ ഇവൻ വർക്കിന് പോവാറുണ്ടോ അല്ലേ? അതെ. ഓ ഓ അതാണ്. പിന്നെ ഇവൻ ഞാൻ പറഞ്ഞു. My name is Biju Lucas. Okay. ഞാനൊരു പാവം അച്ചായനാണ്, പക്ഷെ എല്ലാവരും കേട്ടിട്ടില്ലാട്ടോ. അങ്ങനത്തെ ഒരു അച്ചായനാണ്. ഞാനൊരു ലോഡ്ജൊക്കെ നടത്തുന്നു. അതിനകത്ത് ഇവരൊക്കെ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. വാടക ഒന്നും കറക്റ്റായിട്ട് തരാറില്ല. ഞാനതൊന്നും ചോദിക്കാറില്ല. കൂർ ബോയ്സ് ആയതുകൊണ്ട് ഞാനത് ചോദിക്കാറില്ല, അവരൊക്കെ തരാറുമില്ല. ബൈദ ബൈ, കുട്ടിയുടെ പേര് പറഞ്ഞില്ല കേട്ടോ. എടി എനിക്കെന്തെങ്കിലും തന്നിട്ട് പോടി, വണ്ടിക്ക് കൂലിക്ക് എന്തെങ്കിലും തന്നിട്ട് പോടി. കാര്യം കഴിഞ്ഞിട്ട് കാശ് തിരിച്ചു വയ്ക്കുന്ന പരിപാടി എന്റെ അടുത്ത് നടക്കില്ല കേട്ടോ. പിടിച്ച് വാങ്ങിച്ചിട്ട് പിടി. എന്തൊക്കെയായിരുന്നു? ദേവിയാണ്, ദേവതയാണ്, കെട്ടിയില്ലെങ്കിൽ ചാവും, എന്നിട്ട് രണ്ടും കൂടി തമ്മിലടി. ഒരാൾ കൊച്ചിന് പേരിടുന്നു ഷിബു. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം സത്യമാണ്, അവള് ദേവിയാ, സിന്ധു ദേവി. ശവത്തെ കുത്തലടാ. വെറുതെ അല്ല പണ്ടുള്ളവർ പറയണത്, അഴകുള്ള ചക്കയിൽ ചൊളയൊന്നും കാണൂലെന്ന്. അവളാ. ഹലോ. ആ ശരി, ആ ശരി ശരി ശരി. എന്താണ് നാളെ? നാളെ വരൂന്ന് ഞാനതല്ല ചിന്തിക്കുന്നത്. വർഗീസിന്റെ കണ്ണ് വെട്ടിച്ച് അവളെങ്ങനെ അകത്ത് കയറ്റുന്നില്ല. എനിക്കൊരു ഐഡിയ. നമുക്കവിടെ ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് ഓടി വിളിച്ചിറക്കിയാലോ? ഒന്ന് ഊതിയ പറക്കുന്ന ലോഡ്ജ, അവിടെ അവൻ ഹെലികോപ്റ്റർ ഇറക്കാൻ പോണത്. അവൻ പറഞ്ഞ ബെസ്റ്റ് പോയിന്റാണ്. ഇല്ലവങ്കേവി പ്രശ്നം. പിന്നെ ഹെലികോപ്റ്റർ ഒന്ന് എങ്ങനെയല്ല ഇളപ്പറയും. എന്നെ ഇതുകൊണ്ട് കുത്തി അങ്ങ് കൊല്ല്. ശിവണ്ണ ഫുൾ റിസ്ക് ഞാനായിട്ടിടുന്നേ. പഞ്ചാബി തന്നെ പരിപ്പിളൊക്കെ വന്ന പഞ്ചാബി. മാഫ് കീജിയേ സാർ, മാഫ് കീജിയേ, മാഫ് കീജിയേ, മാഫ് കീജിയേ സാർ. ബ്ലഡ് അടിച്ചില്ലേ ദൈവമേ, എന്തൊക്കെ പ്ലാൻ ആർന്നിട്ട് ശിവണ്ണ. പണക്കൊക്കെ പൈസ കൊടുക്കും. കർത്താവേ, ഇതാരെ പഞ്ചാബി? എന്റെ ലോഡ്ജ് പഞ്ചാബിയോ? നമ്മുടെ സ്വന്തം സ്ഥലം, ധൈര്യമായിട്ട് വരയ്ക്കും. ഹലോ, ഇവിടെ 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 എന്ത്? ഒരു റൂം വേണം. ആർക്ക്? എന്റെ ഫ്രണ്ട്. ബംഗാളിക്കല്ല, പഞ്ചാബിക്ക്. നിന്റെ ഫ്രണ്ടോ? എന്റെ ഫ്രണ്ട്. നീ ഇത്രക്ക് വലിയവനാ? അല്ലെങ്കിൽ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലല്ലോ. എന്റെ ലോഡ്ജിൽ ആദ്യമായിട്ട് ഒരു പഞ്ചാബി വരുന്നത്. അല്ല, നിനക്ക് ഇയാളോട്ട് എങ്ങനെ? അറിയാൻ പണ്ട് പഞ്ചാബി പേപ്പറുള്ള ബന്ധാ. ഈ പഞ്ചാബിനും പോയിട്ടുണ്ട്. ഇയാൾക്ക് മലയാളം അറിയില്ല, അറിയാത്തവണല്ലോ മിണ്ടാണ്ടിരിക്കണത്. ആ അത് ശരിയാ. ഓ എന്നാ ബോഡിയാ, ഉരുക്ക് പോലെ ഇരിക്കണം. ഈ പഞ്ചാബിൽ എവിടെയാ സ്ഥലം? എന്ന് ഞാൻ അമ്മാനാടി കളിക്കും. താടി ലേശം കൊള്ളാൻ കൂടാ. മാറിയിരിക്കണം. ഞാനതിന്റെ മുതലാളി. ഗസ്റ്റുകളോടൊക്കെ ഇങ്ങനെയാണ് പെരുമാറണം. അതൊരു പഞ്ചാബിയോട് സോറി കേട്ടോ. മോനെ ബാലു, എന്തോ എനിക്ക് ചെറിയൊരു ആഗ്രഹം. പറയണ്ട. ഈ പഞ്ചാബിയുടെ ബോഡിയിൽ ഒന്ന് തൊടാൻ പറ്റുമോ? അത് പറ്റില്ല. പ്ലീസ് നീ ഒന്ന് ചോദിച്ചു നോക്കൂ. എനിക്ക് ഹിന്ദി അറിയാൻ മേലണ്ടല്ലേ? അല്ലെ ഞാൻ ചോദിച്ചേനെ. ആ ചോദിച്ചു. ₹500 കൂടും. 500 കൂടുമെന്നോ? അങ്ങനെയല്ല. പിന്നെ ആട്ടെ ഹിന്ദി പറഞ്ഞ ചേട്ടാ സംസാരിച്ചിരിക്കാൻ സമയമില്ല. നല്ല ക്ഷീണമുണ്ട്. ആ റൂം ഒന്ന് പിന്നെന്താ തരാലോ. അതിനാണ് പ്രയാസം. പേര് പറ. പഞ്ചാബിയുടെ പേര് പറയും. പഞ്ചാബിയുടെ പേര് പറഞ്ഞു. പേര് പറഞ്ഞോ പറഞ്ഞോ. പഞ്ചാബി എന്തെങ്കിലും പറ. ഇതിന്റെ താമസം മുഹമ്മദ് കുട്ടി മുഹമ്മദ് കുട്ടി അല്ല മമ്മൂട്ടി. കയറി പോടാ കാട്ടു പോന്നി. സോറി സാർ, ഇവരെ ഇല്ലാത്തവനാ. ഒന്ന് ഹിന്ദി പറഞ്ഞോടാ. അത് സാറില്ലേട്ടാ ചേട്ടൻ. സാറേ പോട്ടെ. ആ പഞ്ചാബിയുടെ പേര് പറഞ്ഞു. സിന്ധു. സിന്ധു അല്ല സിദ്ധു. സിദ്ധു. ഇനിയിപ്പെന്തൊക്കെയാണ് പ്രശ്നം? എന്നെ പറ്റിക്കാൻ നോക്കണ്ട. കളിക്കാരനല്ലേ ഇയാളും. കളിക്കാരനാണ്. എന്ത് കളി? ക്രിക്കറ്റ് കളിക്കാരൻ. എടാ, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ നിനക്കറിയോ? എന്താ? എന്തെങ്കിലും ഒരിക്കൽ സിദ്ധുവിനെ ഒന്ന് നേരിട്ട് കാണണം, എന്നിട്ട് ഒരു ഓട്ടോഗ്രാഫ് എഴുതി വാങ്ങണം. സിദ്ധു അതാരാ? അതൊരു വലിയ ക്രിക്കറ്റ് കളിക്കാരനാ. അതെങ്ങനെ ക്രിക്കറ്റ് കളി പോലും അറിയാതെ നിനക്ക് സിദ്ധുവിനെ അറിയാനാ? വർഗീസ് അണ്ണാ എന്തേ? ഏയ് ഒന്നുമില്ല. പക്ഷേ എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയ്യോ, വിശ്വാസം വരുന്നില്ലേ? ദൈവസത്യം, ഇവന്റെ അച്ഛനുള്ള സത്യം, ഇത് സിദ്ധു തന്നെ സത്യം. അതല്ല, സിദ്ധു എന്റെ ലോഡ്ജിൽ വന്നെന്ന് എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ റൂമിന്റെ കാര്യം അന്തരാണ്. ഇതാണ് ഇവിടെ എല്ലാ സൗകര്യങ്ങളുള്ള ഏറ്റവും വലിയ മുറി. ഇത് കണ്ടോണ്ട് പോ. ഇതാണ് കുളിമുറിയും കക്കൂസും. ചൂടോളം വേണോ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുതരാം. മറ്റേ രണ്ട് കുള്ളന്മാരല്ലേ, അവരെ നമ്പർ ഇത് കേട്ടാ. ആ പിന്നെ ഇതാ ആ ജനൽ തുറന്നിട്ടാ നല്ല കാറ്റ് കിട്ടും. അല്ല ഞാൻ ബാക്കി പറഞ്ഞു കൊടുക്കട്ടെ. ഇതൊന്ന് ഹിന്ദി പറഞ്ഞു കൊടുക്കാം. നീ എന്തിനു തള്ളണം? ഈ തള്ളണം. അവിടെ കിടന്ന് ഒച്ചപ്പാട്ടിലാക്കിയ അയാളുടെ പാട്ടിന് പോകും. അയാൾ പോയി കഴിഞ്ഞാൽ പിന്നെ ചേട്ടൻ എന്റെ നാണക്കേട്. അങ്ങനെയാണല്ലേ? പിന്നല്ലാണ്ട്. എന്നാ നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. അത് പിന്നെ അയാളുമായിട്ട് ഒരു സെൽഫി നീ എടുത്തു തരണം. അത്രേ ഉള്ളൂ. അത് ഞാൻ ഇടയ്ക്ക് തരാം. ചേർന്നിപ്പിച്ചല്ലേ? ആ ശരിയാക്കി തരുമല്ലോ. ശരിയാക്കി തരാം. ഓ നിനക്ക് നാണമില്ലേ? നീ ഒരു ചെറുപ്പക്കാരനല്ലേ? നീ ഇതുവരെ അടിയായില്ലേ? നിങ്ങളുടെ ഉണ്ടായിട്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഞങ്ങളെ വിളിച്ചാന്നേ, അവന് പേടിയായിരുന്നു. പേടിയാണെങ്കിൽ ഞാൻ കൂടെ പോകട്ടോ. ഞാൻ കട്ടിൽ അവിടെ എവിടെയെങ്കിലും ചൊല്ലിക്കോളാം. അത്രയ്ക്ക് ത്യാഗം നീ ചെയ്യണ്ട. നീ വേറെ എഴുന്നേക്ക്. എടാ റെഡി ആവാൻ ഒന്ന് വേഗം റെഡി ആയിക്കണം. ആദ്യത്തെ പേടിയുള്ളടാ, പിന്നെ അങ്ങ് മാറിക്കോളൂല്ലോ. ചേച്ചി അറിവില്ല പൈതലാണ്. സൂക്ഷിച്ച് കണ്ടൊക്കെ ചെയ്തോണം. ഓൾ ദ ബെസ്റ്റ്. ജീവിതത്തിൽ ആദ്യമായിട്ടോ ഒരു പെണ്ണ് കൂട്ടി കൊടുക്കണത്. വെറുതെ അല്ലല്ലോ, അവനെ നല്ല ഊറ്റി ഊറ്റിട്ടല്ലേ. ഞാനിപ്പോ അതല്ല ആലോചിക്കണേ. അവിടെ ഇപ്പൊ എന്തായിരിക്കും നടക്കണേ? समाधान नोकिया वेंड वेंड तेट तेट वेंड ചേട്ടനാ എന്നാട്ടാ പുള്ളി എവിടെ സിദ്ധു എന്താ കാര്യം പുള്ളി ഫ്രീ ആയോ എന്താ കാര്യം ഒരു സെൽഫി എടുക്കാൻ വേണ്ടി ഏയ് പുള്ളി ബിസിയാ ബിസിയാ ആന്തോ പുള്ളി പത്മാസനത്തിലാ അതെവിടെയാണ് ചേട്ടാ മറ്റേ ആസനല്ലേ മറ്റേ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ ഒന്ന് പറഞ്ഞേക്കണം ഞാൻ പോയിട്ട് പിന്നെ വരാം ആ പിന്നെ സാധനം തീരുമ്പോ പറയണം വർഗീസ് എണ്ണെല്ലാം ഉണ്ട് സെൽഫി ഡേസ് ഞാൻ വേണി പറയട്ടാ പോയിട്ട് വരട്ടെ മര്യാദയ്ക്ക് അടിക്കണം ഇതാണല്ലേ തന്റെ പ്രശ്നം സാരമില്ല നമുക്ക് കുറച്ചേരം സംസാരിച്ചിരിക്കാം ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം ഈ പെണ്ണുങ്ങളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാട്ടാ ഓരോ സാഹചര്യങ്ങൾ അവർ ചീത്താക്കണേ എന്താടാ ഊളെ ചേട്ടാ സെൽഫി എടുക്കണ കാര്യം ഒരുത്തനവിടെ സെൽഫി എടുത്തോണ്ടിരിക്കുക അതാരി അവനും ആ അതാണല്ലേ അവനിവിടെ കാണാത്തത് അതെ പിന്നെ സിദ്ധുവിന്റെ കൂടെയുള്ള ആ സെൽഫിയുടെ കാര്യം എന്റെ പൊന്നടാ അത് സിദ്ധു ഒന്നുമല്ല സിന്ധു അത് അതൊരു ഭൂലോകം നല്ല മൂടില് വന്നായിരുന്നു അന്നേരം അവന്റെ അമ്മയുടെ സിദ്ധു ഞാനിന്ന് മുള്ളിയിട്ട് വരാട്ടാ കേട്ടാ അപ്പോ ഇതൊന്നൊരു തെറ്റല്ലേ ഇത് തെറ്റാണോ ശരിയാണോ എന്ന് അവലോകനം ചെയ്യാൻ ഞാൻ ആളല്ല പക്ഷേ മനുവിന്റെ ഈ പ്രശ്നം അത് ഇത്തിരി കുഴപ്പം ആണോ ആ വിഷമിക്കണ്ട ഇതൊക്കെ മാറ്റിയിട്ട് ഈ സിന്ധുവിടുന്ന് പോകും ആഹാ പേടിക്കല്ലേടോ താൻ കണ്ണടച്ചിരുന്നാ മതി കണ്ണടക്കടോ നീയായിരുന്നോ പേടിച്ചും പോയി എന്തേ അല്ല കുടിക്കാൻ വല്ലതും വേണം മോനെ വേണ്ട ഗ്ലൂക്കോസ് വേണ്ട നീ എവിടെ പോടാ ഉള്ളാൻ പോയതാ മുള്ളാൻ ഇതുവരെ കഴിഞ്ഞില്ല ഈ ഒരക്കില് ഇപ്പൊ എവിടെ പോണ മുള്ളിട്ട് വരാം ഇങ്ങോട്ട് മുള്ളിട്ട് വരാടാ മുള്ളാൻ തന്നെ പോണേ എന്താ അടിമ ഇതുവരെ ഒന്നും തുടങ്ങിയില്ലേ അതെന്റെ കാര്യമല്ലേ? നീ ഇപ്പോൾ വന്ന കാര്യം പറഞ്ഞേ. എടാ ഭയങ്കര കൊതുകില്ലടാ, അതുകൊണ്ട് ഞാൻ വേണി കൊതുക് തീരാ. ഒരു പുല്ലും വേണ്ട, ഒന്ന് പോയി തരാൻ പറ്റുമോ നിനക്ക്? എൻ്റെ പെണ്ണു അതെ, ഇനി എങ്ങനെയും വാങ്ങിക്ക് വന്നാണ്ടല്ലോ ചവിട്ടിയാൽ നെഞ്ചും പൊളിക്കും. കേട്ടോ മനു? ആ ഞാൻ തന്നെ. ഞാനിവിടെ കിടക്കട്ടെ? ഇവിടെ സ്ഥലമില്ല, വേറെ പായെടുത്തിട്ട് കിടക്കും. ഉള്ള സ്ഥലത്ത് രണ്ടുപേരും കൂടി കിടക്കാം. വലിയ ദേഷ്യക്കാരനാണല്ലേ. എന്താ അവിടെ ഇരിക്കുന്നത്? ഇവിടെ അടുത്ത് വന്നിരിക്കും. ഇതാണോ അടുത്ത്? സാരമില്ല, ഞാൻ അവിടെ വന്നിരിക്കട്ടെ. ഇതെന്ത് വിറയില? ഈ വിറയിലൊക്കെ ഞാനിത് മാറ്റും. കൂടെ ചിരിച്ചോ? കള്ളക്കഥ പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കുന്നടാ. അല്ല സാറേ, കള്ളക്കഥ അല്ല സാറേ, സത്യകഥയെ. സത്യകഥയോ? നീ അല്ലടാ പറഞ്ഞത് അവിടെ ഒരിക്കലും റെയ്ഡ് ഉണ്ടായിട്ടില്ലെന്ന്. പിന്നെ എങ്ങനെടാ ചൊക്ക അവിടെ പോലീസ് വന്നത്? അത് പിന്നെ സാറേ, അത് ഇതിനേക്കാൾ സൂപ്പർ കഥയാണ് സാറേ. ആ പിന്നെയും കഥയാ? ഇതുപോലെ രസമുള്ള കഥയാണോ? അട്ടാറ് കഥയാണ് സാറേ. ആ എങ്കിൽ പറ. നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. അത് പിന്നെ അയാളുമായിട്ട് ഒരു സെൽഫി നീ എടുത്തു തരണം. അത്രേ ഉള്ളൂ. അത് ഞാൻ ഇടയ്ക്ക് തരാം. ചേർന്നിപ്പിച്ചല്ലോ. ആ ശരിയാക്കി തരുമല്ലോ. ശരിയാക്കി തരാം. ഓ ഹലോ. ആ എടാ വർഗീസേ, ഇത് ഞാനാടാ മാർട്ടിൻ. മാർട്ടിനോ? ഞാനല്ലേ മാർട്ടിൻ? അത് ശരിയല്ല, അതല്ലേ ഇവിടുത്തെ വിഷയം. നീ ഇപ്പൊ എവിടെയാ? എല്ലാവരുമായിട്ട് ഒരു ടൂർ പോയിക്കൊണ്ടിരിക്കുക, കൊടൈക്കനാൽ വരെ. ആ എന്നാ നീ ഒന്ന് ഞെട്ടാൻ തയ്യാറായിക്കോ. ഒരു മിനിറ്റ്. ആ ഞെട്ടാൻ തയ്യാറായി, പറഞ്ഞോ. അത് പിന്നെ എന്റെ ലോഡ്ജിൽ ഒരാൾ വന്നിട്ടുണ്ട്. ആര്? അതെ, നിനക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാള്. നീ ഒന്ന് ഊഹിച്ചു പറയടാ. നീ ഒന്ന് ആരാന്ന് പറയടാവേ. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ഏതാ? അത് നിനക്കറിയില്ലേ? ക്രിക്കറ്റ്. ആ അതിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളിക്കാരനാരാ? സിദ്ധു. ആ അയാള് തന്നെ. പിന്നെ സിദ്ധു ഒന്ന് പോടത്തോരപ്പാവിടുന്നു. അത് നിന്റെ ആ പരട്ട ലോഡ്ജില്. അതെ, സിദ്ധു ആയിരിക്കില്ല, വല്ല സിന്ധുവുമായിരിക്കും. കർത്താവാണേ സത്യം. എടാ ഇവിടെ താമസിക്കുന്ന ഒരു ചെറുക്കന്റെ അടുത്ത സുഹൃത്താ. അവര് പഞ്ചാബിൽ വെച്ച് പരിചയപ്പെട്ട. ഇപ്പൊ ഇവിടെ വന്നപ്പോ അവനെ കാണാൻ വേണ്ടി വന്നതാ. ഓ പിന്നെ നീ വിശ്വസിക്കണ്ട, വിശ്വസിച്ചാ മതി. നീ എനിക്കൊന്നുമില്ല. നീ നമ്മുടെ ഗേറ്റിൽ കൊണ്ടുവന്ന് ബിരിയാണി വിതരണം ചെയ്യുന്നുണ്ട്. നീ ഓടുന്നുണ്ടല്ലോ. ഇനി ചിലപ്പോ ബിരിയാണി കൊടുക്കണ്ടെങ്കിൽ പറയാൻ പറ്റൂലേ. ഇതൊക്കെ ദൈവത്തിന്റെ കയ്യിലല്ലേ. ഇത്രയൊക്കെ ഉള്ളു കാര്യങ്ങൾ. ആ ഇത്രേ ഉള്ളു. അതിപ്പം നീ ആയാലും ഞാനായാൽ പോലും ഒന്നും പറയാൻ പറ്റില്ലെന്നേ. അവൻ്റെ മുന്നിൽ മനുഷ്യനൊന്നുമല്ല, അതെ അണ്ണൻ വരുന്നു. ആര് വരുന്നു? ദാ ആരാ മരിച്ചത്? ആ ഏതോ ഒരു കിളവൻ. എന്നെ കണ്ടിട്ട് ആരും തരാം മൈൻഡ് ചെയ്യാത്തത് എന്ത് പറയാണ്ണ? എന്താ ആൾക്കാര് ഒരു ബഹുമാനമില്ലാത്ത തെണ്ടികള്. ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല, പാർട്ടിക്ക് ഇപ്പൊ അത്രയ്ക്ക് വിലയാണല്ലോ. അതെ, വില കിട്ടാൻ ഒരു ഉഗ്രം വഴിയുണ്ട്. എന്ത് വഴി? എങ്ങനെയെങ്കിലും നിങ്ങൾ ആ കിളവിന്റെ ഒരു ഫോട്ടോ സംഘടിപ്പിക്കണം. എന്നിട്ട് നമ്മുടെ പാർട്ടിയുടെ പേരിൽ ആ കിളവിന് ആദരാഞ്ജലികൾ ഫ്ലെക്സ് 4 മൂലയിലും വെക്കണം. ഓക്കെ, പിന്നെ ഒരു റീത്തും വെക്കണം. അതിനെവിടെ റീത്ത് വാങ്ങണം? അതിന് കാശ് എവിടെ? അതിന് കാശ് എന്തിനാ? ആ പൂക്കടച്ചേട്ട് എന്റെ പേര് പറഞ്ഞാൽ പോരെ, അപ്പൊ റീത്ത് കിട്ടൂലേ? ഓ, ഇനി ഓസം ചോദിച്ചാട്ട് അങ്ങോട്ട് ചെന്നാ മതി, നിങ്ങളുടെ പേര് റീത്ത് വാങ്ങേണ്ടി വരും. എന്ത് തന്നെയായാലും റീത്ത് വേണം, അത് മസ്റ്റാ. അതിനൊരു വഴിയുണ്ട്. എന്റെ വീട്ടിന്റെ അടുത്ത് ഒരുത്തും ചത്ത്, അവനെ അടക്കം ചെയ്തിരിക്കുന്നിടത്ത് കുറെ റീത്തുകൾ കിടപ്പുണ്ട്. അതിൽ നിന്ന് നല്ലൊരെണ്ണം എടുത്തിട്ട് അണ്ണന്റെ പേരെഴുതി ഒട്ടിച്ചാ പോരെ അണ്ണ? പോരെ. ഹലോ ഹലോ, എടാ മാട്ടിനെ, നീ ഇത്ര പെട്ടെന്ന് എത്തിയോ? നീ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞില്ല ടൂറിന് പോവാന്ന്. ജസ്റ്റ് പാസ് ചെയ്തേ ഉള്ളൂ. എന്നിട്ട് അവരൊക്കെ എത്തി? അവരെല്ലാം മണിക്കത്തിരിപ്പുണ്ട്. അല്ല, എവിടെയാണ്? മുകളിലുണ്ട്, വർക്കൗട്ടില്ല. അതേടാ ഈ നിക്കുന്ന ആരാന്ന് മനസ്സിലായോ? എന്റെ ബാല്യകാല സുഹൃത്താ മിസ്റ്റർ മാർട്ടിൻ. ഭയങ്കര ക്രിക്കറ്റ് കളിക്കാരനാ, പാകിസ്ഥാനിൽ നിന്ന് ഇപ്പൊ വന്നോളൂ. നമ്മുടെ സിദ്ധുവിനെ കാണാൻ. ഓ, സിദ്ധുവും കിന്ദു. ആ ഓടിന്റെ കാര്യം എന്തായി? അതല്ലേ ഇവിടുത്തെ വിഷയം. നീ ഓടിക്കേ. അല്ല, ആളെ കാണാൻ പറ്റുമോ? പിന്നെന്തേ, അതെ വർഗീസിന്റെ ലോഡ്ജ്. നിനക്കല്ലേ പോയി. നിങ്ങളുടെ അപ്പന് ഇത് എന്തിന്റെ കേടാ? മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഒരു ടൂർ വന്നിട്ട് ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത്? വയസ്സാം കാലത്ത് ഒരു ക്രിക്കറ്റ് കളി. എന്റെ പൊന്ന് തന്നെ, അവരൊക്കെ വയസ്സായ ആൾക്കാരല്ലേ, അവരൊക്കെ ഇന്നോ നാളെന്നും പറഞ്ഞു പോവില്ലേ? അത് സംസ്കൃതം ഒന്നല്ല പറഞ്ഞത്, പച്ചത്തെറിയാ. എന്താ ചേട്ടാ ഇവിടെ ഒരു ആൾക്കൂട്ടം? എന്ത് പറയാനാ, ഞങ്ങൾ ടൂറ് പോവായിരുന്നു, അപ്പോഴറിഞ്ഞത് ഇവിടെ സിദ്ധു വന്നിട്ടുണ്ടെന്ന്. സിദ്ധുവോ? ഏ സിദ്ധു? ക്രിക്കറ്റ് കളിക്കാരൻ സിദ്ധു. എന്തായി, പുള്ളി സമ്മതിച്ചോ? അതെന്ത് ചോദ്യം മാട്ടിന്, ഈ വർഗീസിനോട് നോ പറയാനുള്ള ധൈര്യം അയാൾക്കുണ്ടോ? അപ്പൊ ഞാൻ അവരെ കൂടെ വിളിച്ചാലോ? കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. അതെന്താ? അതെ, അയാൾ വന്ന ക്ഷീണത്തിലാണ്, ഒന്ന് കുളിച്ച് ഫ്രഷായി വരാന്ന് പറഞ്ഞു. എവിടെ അവനെ വിളിച്ചും പോയി വന്നും പോയി. അവൻ അതുമായിട്ട് തോണ്ടിക്കൊണ്ടിരിക്കേ. ആടാ, നമ്മുടെ ക്രിക്കറ്റ് കളിക്കാരൻ സിദ്ധു. നീ ഒരു കാര്യം ചെയ്, നമ്മളെ ക്ലബിലെ മുഴുവൻ ടീമിനും കൂട്ടിഞ്ഞ് പോര്, ലേറ്റ് ആവല്ലേ. ആ ഓക്കെ. എന്താണ് ഇവിടെ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ വന്നിട്ടുണ്ടെന്നേ? ക്രിക്കറ്റ് കളിക്കാരൻ? ആ എന്താ വാടാ ഇത്, അങ്ങേര് കുളം പിടി കുളിക്കാണോ? എന്റെ മാട്ടിനെ, അവര് വലിയ വലിയ ആൾക്കാരല്ലേ, അവരിപ്പൊ വന്നതല്ലേ ഉള്ളൂ. നീ ഒന്ന് വെയിറ്റ് ചെയ്യടാവേ. ക്രിക്കറ്റ് കളിക്കാരൻ വന്നെന്ന്, കോഹ്ലിയെ കീഴിലെന്ന് എനിക്കറിയത്തില്ല, ഇപ്പൊ വന്നാ കാണാം. ആ പുറത്തൊന്നും അധികം ആരും അറിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇതിനു മുമ്പ് എപ്പോഴേ ആള് കൂടി തന്നെ. എന്താണ് ഇവിടെ? എന്റെ പൊന്നണ്ണ, നിങ്ങളുടെ ഒരു വലിയ നേതാവ് വന്നിട്ട് നിങ്ങൾ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാ ഭയങ്കര കഷ്ടം. സിദ്ധു അറിയോ? ഓ സിദ്ധു അണ്ണൻ, അതൊക്കെ നമ്മൾ എപ്പോഴേ അറിഞ്ഞു ഇല്ല അണ്ണ? പിന്നെ ഒരു മാസം മുമ്പേ അറിഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് മാറിയപ്പോ ഒരു മിനിറ്റ്, ഹലോ. ആ അണ്ണാ, ഞാൻ വേറൊരു കാര്യം പറയാനാ വിളിച്ചത്. എന്താ? ഇവിടെ ദേവസഹായ ലോഡ്ജിലെ സിദ്ധു വന്നിട്ടുണ്ട്. എടാ, ഞാൻ അന്നേ നിന്നോട് പറഞ്ഞിരുന്നല്ലേ അവള് ശരിയല്ലാണ്? അപ്പൊ നീ എന്താ പറഞ്ഞത്? അവള് പാവമാണ്, കുടുംബിനിയാണ്, ഇപ്പൊ നേരിട്ട് കണ്ടപ്പോ സമാധാനമല്ല. ഇയാളിത് എന്തോന്ന് പറയുന്നത്? സിന്ധു അല്ലണ്ണ, സിദ്ധു. അതാരാ? നമ്മുടെ വലിയ നേതാവല്ലേ? ഓ സിദ്ധു അണ്ണൻ, ഞങ്ങള് ഭയങ്കര സുഹൃത്തുക്കളല്ലേ? എന്നിട്ട് നമ്മുടെ ഒരു ദേശീയ നേതാവ് ഇവിടെ വന്നിട്ട് നമ്മൾ അറിഞ്ഞില്ല എന്ന് വെച്ചാ അതിപ്പോ നമുക്ക് പ്രത്യേകിച്ചും ചെയ്യാനില്ലേ? നിങ്ങളൊരു കിഴങ്ങൻ തന്നെ. പ്രതിഷേധിക്കാനാ? എങ്ങനെ? നമുക്ക് പോലീസിനെതിരെ പ്രതിഷേധിക്കാം, എന്നിട്ട് ആ എസ് ഐക്ക് ഇട്ടൊരു പണിയും കൊടുക്കാം. എങ്ങനെ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? പറയ്. നമ്മുടെ ഒരു ദേശീയ നേതാവ് ഇവിടെ വന്നിട്ട് ആ അഹങ്കാരിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കഴിഞ്ഞോ? അത് ഈ നാടിന്റെ ആഭ്യന്തരത്തിന്റെ വീഴ്ചയല്ലേ? അത് ശരിയാവോ? സ്വഭാവം അറിയാല. ഒന്നും സംഭവിക്കില്ലണ്ണ, ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. ആ മിന്നലിനെ വിളിച്ചൊന്ന് വരട്ടെ, അതിൽ അയാൾ വീണാൽ സംഭവം ഏറ്റ് ആണല്ലേ? ഓക്കേടാ. ഹലോ ഹലോ എസ് ഐ രാജൻ. നിന്റെ മടി വെച്ച് പേരിട്ടിരിക്കണോ? എസ് ഐ സാറൊന്നും വിളിയടാ. മര്യാദക്ക് സംസാരിക്കണം മിസ്റ്റർ രാജൻ. ഞാൻ ഇവിടുത്തെ പാർട്ടിയുടെ യൂത്ത് വിംഗ് പ്രസിഡന്റാണ്. യൂത്ത് വിംഗിന്റെ പ്രസിഡന്റാ? അയ്യോ സാറത് എന്തിനെന്നറിയോ, ഞാൻ ഈ ഉറക്ക ചടവിന് ഓരോന്ന് പറഞ്ഞു പോയതാണ് കേട്ടാ, മനസ്സിലൊന്നും വെച്ചേക്കല്ലേ സാറേ. ഓക്കെ, തൻ്റെ അഹങ്കാരം അത്ര നല്ലതല്ല. അത് എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്. എന്തിനു ചെയ്യാനാ സാറേ, പോലീസായി പോയില്ലേ. സാറ് ഏത് പാർട്ടിയുടെ പ്രസിഡന്റാണ്? പാർട്ടി പ്രതിപക്ഷമാണ്. സി എസ് പിയുടെ യൂത്ത് വിംഗ് പ്രസിഡന്റ് സതീശൻ പൂങ്കാവനം. നീ ഇത്ര നേരം പ്രതിപക്ഷത്തിന്റെ മുകളിൽ ഇരുന്നിട്ടാണ് എനിക്കിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ഒറ്റ പക്ഷേ ഉള്ളൂ, അതാണ് ഭരണപക്ഷം. കേട്ടോടാ പൂങ്കാ മോനെ സതീശ. അതെ, തന്റെ അഹങ്കാരത്തിന് നാളെ തന്നെ ഒരു 8ന്റെ പണി അങ്ങോട്ട് തരുന്നുണ്ട്. നിന്റെ കൊരവള്ളി വലിച്ച് ഞാൻ ഊഞ്ഞാല് കെട്ടും. നീ എനിക്കിട്ട് എന്തോന്നുണ്ടാക്കോടാ. എന്തുണ്ടാക്കോന്നാ? നാളെ ഇവിടെ ഹർത്താൽ, അതും തന്റെ പേരില്. അതിന്റെ അന്ത്യം തനിക്കൊരു സസ്പെൻഷൻ. എന്തേ മതിയോ? എന്തിനെന്നോ, ഞങ്ങളുടെ ദേശീയ നേതാവ് കേരളത്തിൽ വന്നിട്ട് സാധിച്ചോ? അഹങ്കാരിയാ താങ്കൾക്ക് സാധിച്ചോ? അയ്യോ അത് എന്തിനെന്നറിയണ, ഒരു തിരക്കുകളിൽ പെട്ടുപോയതാണ്. അത് ഏത് നേതാവ്? സിദ്ധു, നവജോത് സിംഗ് സിദ്ധു. എപ്പോ എവിടെ? ഇവിടെ ദേവസഹായ ലോഡ്ജില്. ദേവസഹായ ലോഡ്ജില് സിദ്ധു? അത് എന്തിരി പേര്? അത് മന്ത്രി. പുള്ളി വന്നോണ്ടിരിക്കുക. അതേ വന്നല്ലേ അണ്ണാ, പൈസ പറയാ വിട്. എന്തായി എന്താ കാര്യം? ഒന്നും ആയില്ല, അയാൾ ഇപ്പോഴും അകത്താ. എസ് ഐ ഇങ്ങോട്ട് വന്നിരുന്നു ഇല്ലല്ലോ? വന്നില്ലേ? ഏയ്, ഞാൻ വിളിച്ച് നന്നായിട്ട് പേടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അയാൾ പേടിച്ച ഈ റീത്ത് എന്ത് ചെയ്യണം? ദേ വരുന്നുണ്ട്, ദേ വരുന്നുണ്ട്. സാറേ, ഞാൻ സതീശൻ പൂങ്കാവനം, പാർട്ടിയുടെ യൂത്ത് വിംഗ് പ്രസിഡന്റ്. ഓ, നേരത്തെ ഫോൺ വിളിച്ച സാറില്ലേ? അതെ. സാറൊന്ന് വരി. വെയിറ്റ്. സാറേ, സതീശൻ സാർ ഇതൊരു ഇഷ്യൂ ആക്കരുത് കേട്ടാ. പിന്നെ ഇനിയൊരു സ്ഥലം മാറ്റം, ഈ അനാഥപ്രേതം പോലുള്ള അലച്ചിൽ, എനിക്കത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് സാറേ. ഇപ്രാവശ്യം കൂടി സാർ എന്നോട് ക്ഷമിച്ചു കഴിഞ്ഞാൽ ആ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. എൻ്റെ അമ്മയാണ്. ഇപ്പം ഇങ്ങനെയൊക്കെ പറയും. കാര്യം കണ്ടു കഴിഞ്ഞാൽ തുണി നോക്കി കാണിക്കുന്നതന്നോ നിങ്ങളെ പോലീസുകാർ. അയ്യോ, ഈ രാജനെ സാറിന് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. ഞാൻ ഒരിക്കലും നന്ദികേട് കാണിക്കൂല. എൻ്റെ മക്കളാണ് സത്യം. ഓ താങ്ക്സ്. പിന്നെ ഇത് ഈ പത്രക്കാരൻ ഏടാകൂടൊന്നും അറിയിച്ചിട്ടില്ലല്ലോ? ഇല്ലില്ല. ഓ, അതിന് വലിയ ഉപകാരം ഉണ്ട് സാറ്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മരിച്ചാലും മറക്കൂല. എങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൊള്ളാം. ആ, എന്നാ പിന്നെ അങ്ങോട്ട് പോവില്ലല്ലേ? ഇനി എത്ര സമയം വെയിറ്റ് ചെയ്യണടേ? എന്റെ മാട്ടിനെ, നിനക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നീ പൊയ്ക്കോ. നീ അവിടുന്ന് പോകുന്ന ചെലവ് ഞാനങ്ങോട്ട് തന്നോളാം. അല്ല പിന്നെ എന്റെ വർഗീസേ, അയാളെ കാണാൻ ആവേശത്തിന് വന്നതല്ലേ, നീ ഒന്ന് ക്ഷമി. എന്താ സാറ്? യാർ ഈ ലോഡ്ജിന്റെ ഓണർ ഞാനാണ് സാർ. ഞാൻ നിരീക്ഷ. ഇന്നിവിടെ വല്ല വി ഐ പി വന്നിരുന്നു? ഏയ്, ബി ജെ പി വന്നില്ല. ഉച്ചയ്ക്ക് 2-3 കോൺഗ്രസ്സുകാർ വന്നിരുന്നു പിരിവിനായിട്ട്. എന്നിട്ട് കൊടുത്ത അത് പിന്നെ മിസ്റ്റർ രാജൻ, എന്താ മിസ്റ്റർ രാജൻ നോക്കുന്നത്? അല്ല സാർ, വിളിച്ചെന്തറിന് നോക്കിയതാണ്. മിസ്റ്റർ രാജൻ, നമ്മൾ വന്ന കാര്യം മാത്രം സംസാരിക്കുക, അല്ലാതെ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള നിങ്ങളുടെ സ്ഥിരം പോലീസ് ഭാഷ നിർത്തണം മിസ്റ്റർ രാജൻ. ഇവിടെ സിദ്ധു വന്നിട്ടുണ്ടോ? ക്രിക്കറ്റ് കളിക്കാരല്ലേ? 103 സാർ. ഇതാണ് മുറി, ഇതിനകത്തുണ്ട്. എന്തിനു പടയണത്? അവിടെ നില്ലേ, ഞാൻ നോക്കട്ടെ. ഇവിടെ നിൽക്കണേ, എല്ലാവരും പറഞ്ഞു കേട്ടില്ല സാർ. നടന്നു. അല്ലെങ്കിൽ ഈ കിറക്കന്മാർക്കൊരു ചവിട്ടിന്റെ കുറവുണ്ടായിരുന്നു. എനിക്ക് വയ്യമാരൊക്കെ. ആ എടാ, ഞാൻ ഒരു മീറ്റിങ്ങിലാണ്. ആ പിന്നെ വിളിക്ക്. ഒന്നാടണിച്ചോണ്ടിരിക്കുന്നു. ഓക്കെ. അയ്യോ ചെയ്യാൻ വേണ്ടിട്ട് ഏലസി ചട്ടിയാക്കി വന്നിരിക്കണല്ലേ? രണ്ടെണ്ണം കൂടി കൊടുക്കും സാറേ. അപ്പൊ തത്ത പറയപ്പോലെ പറയൂ. ആ പറ പറയല്ലേടോ. എങ്ങനെയുണ്ട് കണ്ടില്ലേ? ഡേ 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 മറ്റേ മോനെ, എസ് ഐ രാജനെ നിനക്ക് ശരിക്കും അറിയില്ല. ഇതിന്റെ പുറകിൽ ആര് യന്ത്രം നീ ഇപ്പൊ പറഞ്ഞോ? ഇല്ലെങ്കിൽ അടുപ്പി കയറ്റി പോങ്കാടി ഇടിക്കും ഞാൻ. അടുത്ത മുറ വേറെയാണ്. ഇനി ഉരുട്ടി സാറേ. അപ്പൊ സത്യം പറയേ സാറേ. എല്ലാത്തിനും പിന്നിൽ പറയും സലാപ്പിലാണ് സാറേ. കർത്താവി, ഇത് പുതിയൊരു ടിസ്റ്റ് ആണെന്ന്. അപ്പൊ കള്ളൻ കപ്പലിൽ തന്നെ അല്ലേ? കപ്പലില്ല സാറേ, ഇവൻ നുണ പറയുക. ഇവൻ കള്ളനാ. കള്ളനാരെന്ന് കണ്ടുപിടിക്കാനാണല്ലേ വർഗീസലാപ്പ ഞാനിത് വിട്ടോണ്ട് നിക്കണം. അല്ലാതെ ചെരക്കാനല്ലേ. അത് ഞാൻ കണ്ടുപിടിച്ചോളൂ ജോർജ് സാർ. അപ്പൊ അടുത്ത സീൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്യല്ലേ. നീ പോലീസിനെ ഉരുട്ടാൻ പഠിപ്പിക്കണല്ലേ? നീ എസ് ഐ രാജനെ ഉരുട്ടാൻ പഠിപ്പിക്കണല്ലേ? എങ്ങനെയാ ഉരുട്ടല്? എങ്ങനെയാ കളി? എന്നോടാ ഓരോന്ന് എണ്ണി എണ്ണിപ്പറ. വേറെ ആരൊക്കെയാണ് ഇതിന്റെ പുറകിലെന്ന്? നിന്റെ പെൺവാണിപ്പ റാക്കറ്റിന്റെ പുറകിൽ ആരാണ്? അപ്പൊ നിനക്ക് കിട്ടിയൊന്നും പോരല്ലേ? ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ പുറകിൽ നിന്നെല്ലാം കളിച്ചിട്ട് ഒരു പാവത്തിനിടിക്കുമ്പോ നീ ഇന്ന് പ്രോത്സാഹിപ്പിക്കണല്ലേ? അതാണ് ഞാൻ സോഫ്റ്റ് ആയിട്ട് ചോദിച്ചത്. നീ പറ. ചോദിക്കുമ്പോ പൂമരം പാട്ടുപാടി നീ പുളുത്താൻ നിൽക്കണ പുളുത്താനെ. ഈ താടിക്ക് കുടിക്കിട്ടവനും ഉണ്ടായിരുന്നു 40 പേരില്. ഇയാളാണ് ശരിക്കും മുതലാളി. കളസോട്ട കള്ള കളവാ. അപ്പൊ താനാണ് ഇതിന്റെ തലവനല്ലേ? കൂടെയുള്ള മറ്റൊരെന്തി ബസ്സിലുണ്ട് സാർ. അത്യാവശ്യമായിട്ട് കൊടൈക്കനാൽ വരെ പോകാൻ തുടങ്ങിയതാ. ഓ, പുതിയ മെത്തേഡാണ് ടൂർ പ്ലാൻ ചെയ്ത് പെൺപാണി. ജോർജ് സാർ പെട്ടെന്ന് വരി. എന്താ സാർ? ഇവൻ നമ്മുടെ കൊടയണ കനാലൊന്ന് കാണിച്ചു കൊടുക്കി. നല്ല പ്ലേസ് ആണ് കേട്ടാ. നമുക്കും പോയാലോ? എവിടെ? കൊടൈക്കനാല്. ഊട്ടി ഉണ്ടല്ലോ. പോണോ? അങ്ങോട്ട് മാറില്ല. മിസ്റ്റർ രാജൻ, സതീശൻ പൂങ്കാവൻ അല്ലേ? നമുക്കൊരു ചർച്ച ഇവിടെ ആയാലോ? അയ്യോ സാറേ, എനിക്കതിനുള്ള ആവതില്ല സാറേ. നീ എന്നെ അവിടെ വെച്ച് എത്ര തവണ പേരെടുത്ത് വിളിച്ചു? ഒരു പ്രാവശ്യമായിട്ട് വിളിച്ചു. ഇല്ല സാറേ, 2 പ്രാവശ്യം ഞാൻ കേട്ടതാ. ഇല്ല സാറേ, 2 അല്ല 3 പ്രാവശ്യം. കൊറേ വിളിച്ചില്ലേ? അപ്പൊ പിന്നെ ശരിയാക്കി സാറേ. നിനക്കൊക്കെ എണ്ണൊക്കെ കൃത്യമായിട്ട് അറിയാലടാ ദുഷ്ടന്മാരെ. ഡോക്ടർ അമ്പിളി മുങ്ങിയ പോലെ മുങ്ങിയ മതിയായിരുന്നു. ഇതിപ്പോ എന്തായാലും 14 ദിവസം കിടക്കും. ഞാനൊരു കളി കളിച്ചു നോക്കാം. ചെല്ലേ. അവന്റെ പേരാ പ്രമുഖരുടെ പട്ടികയിൽ എഴുതിയിരുന്നു. ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് മാറി നില്ലടാ. സാറേ, ഇവൻ കുറ്റമെല്ലാം സമ്മതിച്ചു സാർ. എങ്ങനെ? എന്റെ ബുദ്ധിപരമായ ചില ചോദ്യം ചെയ്യലിലൂടെ ഇവയെല്ലാം സമ്മതിച്ചു സാർ. ഇവനിപ്പോ എന്തിനു പറയണത്? സാറേ, ഇവന്റെ ആസ്ഥാന ബാംഗ്ലൂരാണ്. ഇവൻ അവിടെ അറിയപ്പെടുന്നത് ഉസ്താദ് മാർട്ടിൻ എന്നാണ്. ഇവന്റെ അപ്പനപ്പൂപ്പന്മാര് ചേർന്ന് തുടങ്ങിയ ബിസിനസ്സാണ്. ഇപ്പൊ ഇവനാ നോക്കി നടത്തുന്നത് തന്നെ അല്ലേടാ? ഇത് 2 രണ്ടായിട്ട് എഴുതിയത്. ബാക്കിയെല്ലാം പ്രതിപറ്റി ചേർത്താ മതി. ശരി സാർ, വാടാ. നിനക്കെന്തിര് സാറേ? ഇത് കേസാക്കരുത് സാറേ. വലിയ പുണ്യപ്രവൃത്തിയാണല്ലേ ചെയ്തത്. നിനക്ക് താലപ്പുരി എടുത്ത് ഞാൻ ആദരിക്കാം. അതല്ല സാറേ. പിന്നെ എന്തിരടേ? സാറ് വിചാരിക്കുന്ന പോലത്തെ ഒരു കേസല്ല സാറേ ഇത്. ആ പിന്നെ ഇവര് കാമുകന്മാരാ സാറേ. इवर्कंद कूदर ലോഡ്ജിൽ പരിപാടി അത് പിന്നെ സാറേ ഇവൻ എൻ്റെ നാട്ടുകാരനാണ് സാറേ ഇവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നു പെട്ടെന്നായിരുന്നു എൻ്റെ കല്യാണം നിശ്ചയിച്ചു വേറൊരു വഴിയില്ലാതെ കല്യാണത്തിന്റെ തലേദിവസം ഇവൻ ഒളിച്ചോടി വന്നാ താമസിക്കാൻ വേറൊരു സ്ഥലം കിട്ടാത്തോണ്ടാ സാറേ അതുകൊണ്ടാ ഒരു ദിവസം ഇവിടെ താമസിപ്പിക്കാമെന്ന് കരുതിയത് നാളെ തന്നെ വിവാഹം രജിസ്റ്റർ ചെയ്യും സാറേ പ്ലീസ് സാറേ കല്യാണം സഹായിക്കണം കല്യാണം എന്നെ മാറില്ല इवन इत्र चूचा पेड़ सारे ग्यास नि ग्यास या मत अयच विटा नी वेट आनोड़ी अदे सारे പക്ഷേ നിന്റെയൊക്കെ മുഖത്ത് കള്ളലക്ഷണം ശരിയായിരുന്നു കളിക്കുന്നുണ്ടല്ലേ അത് സാർ പോലീസ് ആയിട്ട് തോന്നണേ സാറേ കള്ളല്ല സാറേ സത്യ ഒരു കാര്യം ചെയ്യ് നിന്റെ വീട്ടിലെ നമ്പർ പറയ് അയ്യോ ഇത്ര സാറേ നിന്റെ തന്തയുടെ നമ്പർ പറയടാ പറഞ്ഞു ഇബോണ്ട 9349146314 इन നിന്റെ അച്ഛൻ നമ്പർ പറയ് സാറേ എനിക്ക് അപ്പനും അമ്മയൊന്നും ഇല്ല പിന്നെ നീ എങ്ങനെ ഉണ്ടായി അതല്ല സാറേ ഞങ്ങൾക്ക് ആകെയുള്ളത് ഒരു അമ്മാവനാ കോമള അമ്മാവൻ അമ്മാവനാ ഞങ്ങളെ കാര്യൊക്കെ നോക്കി നടത്തുന്നത് ആ കോമളെങ്ങി കോമളൻ നമ്പർ പറയ് 9344684361 ഇതിനകത്ത് കേറി കയറാ നീ ഇനി എന്തിരി ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്നിട്ട് എന്തായി എന്താവൻ നടക്കേണ്ടതൊക്കെ മറുപടി നടന്നു നിങ്ങളെപ്പോലുള്ള മാതാപിതാക്കൾ തന്നെയാണ് മക്കളുടെ ജീവിതം കോഞ്ഞാട്ടാക്കി ആത്മഹത്യ വക്കിലെത്തിക്കുന്നത് സാറേ എല്ലാത്തിനും കാരണക്കാരതാ ഇവനാ ഞാനോ ആദ്യം ഇവൻ എൻ്റെ മോളുടെ പുറകെ നടന്നു ഭാഗ്യത്തിന് അവള് രക്ഷപ്പെട്ടു ഇപ്പതാ എൻ്റെ മോൻ്റെ പുറകെ നടക്കുകയാണ് അവന്റെ ഭാവി നശിപ്പിക്കാനായിട്ട് നീ പകപോക്കാണല്ലോടാ സാറേ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാത്തിനും കാരണക്കാരൻ്റെ ഇവനാണ് ആദ്യം മോളുടെ പുറകെ നടന്നു ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു ഇപ്പൊ മോന്റെ പുറകെ നടക്കുക അവനെ നശിപ്പിക്കാനായിട്ട് നീ പകപോക്കാണല്ലേടാ അല്ല പിന്നെ സാറിന് മനസ്സിലായില്ല ഇത് തന്നെ അല്ലേടോ അതിനെന്നാ അതെ പകയൊക്കെ പിന്നെ വിട്ട ആദ്യം സാറ് ചോദിച്ചതിന് ഉത്തരം പറ അക്കാര്യൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സാറേ എല്ലാം ദേ ഇവന്റെ പ്ലാനിങ്ങാ അങ്ങനെ അങ്ങ് പറഞ്ഞു ഒഴിയാൻ പറ്റുമോ മണിമൂഞ്ചിന്റെ അച്ഛ ശരിയാണ് സാറേ പക്ഷെ ഞങ്ങൾക്ക് ഒന്നും അറിഞ്ഞൂടാ കല്യാണ തലേന്ന് ഒരു കത്ത് എഴുതി വെച്ചിട്ട് പോയതാണ് ഇവൻ നീ എന്താ ഈ കാര്യം വീട്ടിൽ പറയാത്ത അത് പേടിച്ചിട്ടാ സാറേ ആര് വീട്ടുകാരെ നീ എന്തിനാ ഞങ്ങളെ പേടിക്കുന്നത് പറയടാ അത് പിന്നെ അമ്മ നിങ്ങൾ ഇവളെ സ്വീകരിച്ചില്ലെങ്കിലും ഒന്ന് പേടിച്ചിട്ടാ ആര് പറഞ്ഞടാ ഞങ്ങൾ ഇവളെ സ്വീകരിക്കില്ലെന്ന് വേറെ ആരും സ്വീകരിച്ചില്ലെങ്കിൽ ഇവളെ ഞാൻ സ്വീകരിക്കുവായിരുന്നടാ തങ്കക്കുടം പോലെ ഇരിക്കുന്ന ഇവളെ ആര് വേണ്ടെന്ന് പറയും അണ്ണാ ഈ ഡയലോഗിനെ എവിടെ കേട്ടിട്ടുണ്ടല്ലോ നീലേ പറമ്പിനാൽ വീടടാ സാറേ ഞങ്ങളിപ്പോ ഇനി എന്ത് ചെയ്യണോന്നാ സാറ് പറയുന്നത് കല്യാണം അല്ലേ ആരുടെന്ന് ദേ നിന്റെ ഇവളുടെ ഇവിടെ വെച്ച് എന്റെ മുന്നിൽ വെച്ച് അതൊന്നും നടക്കൊന്നുമില്ല അതെന്തിനു നടക്കാത്തത് അത് പിന്നെ സാറേ ഇപ്പൊ രാഘുവല രാഘുവാലത്ത് ശുഭാരം ചെയ്യാൻ ഉള്ളത് ശരിയാ നീ മിണ്ടരുത് എന്റെ മകന്റെ ഏറ്റവും വലിയ രാഹു നീയാ രാഹുകാലല്ല ഷിബുകാലം ഷിബുകാലം ഗംഗാധരണ്ണ നിങ്ങളൊന്ന് അടങ്ങി നമുക്ക് ഈ രാഹുകാലം കേട്ട് നടത്തിയാൽ മതിയില്ലേ അപ്പൊ പിന്നെ ഞാൻ എന്നാ ചെയ്യും തനിക്കെന്തിന് അല്ലെ കാശ് വാങ്ങിച്ചവരോടൊക്കെ കാശ് അല്ലെ പന്തലിനും മുളക്കും ഒക്കെ ഉള്ള കാശേ പന്തലും മുളക്കെ അവിടെ നിൽക്കട്ട് ഇവളെ ഇവൻ തന്നെ കെട്ടും സാറേ പറ്റില്ല സാറേ അതെനിക്ക് കാര്യം പറ സാറേ അത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ഏതെങ്കിലും ഒരു ഭഗവാന് മുമ്പിൽ വെച്ച് ഞാൻ തലയിട്ടുള്ളൂ ഡേ സത്യത്തിന്റെയും ധർമ്മത്തിന്റെ ഏറ്റവും വലിയ ഭഗവാനാണ് ഇവിടെ ഇരിക്കുന്നത് ഒരു കാരണവരുടെ സാധനമുണ്ട് അതാണ് സാറേ ഒന്നും പിടിക്കണ്ട ഞണ്ടിയില്ല എക്സ്ക്യൂസ് മീ സാർ അത് പിന്നെ സാറേ സാർ വിചാരിക്കണ പോലെ ഇവരൊന്നും ഈ ദൈവങ്ങളുടെ മുന്നിൽ വെച്ചൊന്നും കല്യാണം കഴിക്കൂല സാറേ ആരുടെ മുന്നിൽ വെച്ച് ഈ ദൈവത്തിന്റെ മുന്നിൽ വെച്ച് പക്ഷെ ഏത് ദൈവമെന്നാണ് പിടുത്തം കിട്ടാത്ത ഫാദർ ഓഫ് നാഷൻ നിനക്ക് അറിയില്ലല്ലേ സോറി സാർ ഫാദറിന്റെ അറിഞ്ഞില്ല സാർ അങ്ങോട്ട് ജോർജ് സാർ ആരെ വിട്ടാലും ഈ കാട്ടുമാക്കാനെ മാത്രം വിടരുത് കേട്ടോ. രണ്ടുപേരും ചരിത്രം ശരിക്കും പഠിപ്പിച്ചു വിടാൻ റൂമറിയല്ലോ. അങ്ങോട്ട് മാറിക്കോട്ട്. ആ അപ്പൊ പറയും പറയും എന്തിനു തീരുമാനം? കല്യാണം കല്യാണം നടത്തണം തന്നെ ഞങ്ങളുടെ തീരുമാനം. പക്ഷേ അത് ഇവിടെ വെച്ച് വേണ്ട സാറേ. അതെന്തിരി നിനക്ക് ആ ഫോട്ടോയിൽ കണ്ട മഹാനം മനസ്സിലായില്ലേ? നിങ്ങൾക്കറിയാമോ? പിന്നെ ആരാ പറഞ്ഞൊരു പൈൻ ചോദിച്ചാൽ പറ്റും. വാങ്ങിച്ചാൽ ഇവിടുന്ന് പോകാൻ പറ്റില്ല. നീ എവിടെ വാങ്ങിച്ചു? നാട്ടില് പേര് കേട്ട കുടുംബ ഞങ്ങളുടെ. അതിലും പേര് കേട്ട കുടുംബ ഞങ്ങളുടെ മാത്രല്ല ഒരുപാട് ബന്ധുക്കളുണ്ട്. ബന്ധുക്കളെ ഞങ്ങൾക്ക് ഈ ബന്ധുക്കളെ നാട്ടുകാരി എല്ലാവരെയും വിളിച്ച് ആഘോഷപൂർവ്വം ഇവന്റെ കല്യാണം നടത്തണമെന്നാ എന്റെ ഇവളുടെ ആഗ്രഹം. ദയവ് ചെയ്ത് സാറ് എതിരൊന്നും പറയരുത്. ഇനിയിപ്പോ ഞാൻ സമ്മതിച്ചെന്നിരിക്കട്ടെ, പിന്നീട് ഇതിനകത്തൊരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് എന്തൊരു ഉറപ്പ്? ആദ്യം സത്യം. ആ ഉറപ്പ് ഞാനാണ് സാർ. സാറിന് എന്നെ വിശ്വസിക്കാം. മാമൻ എന്തിനു പറയണത്? എന്നാ പോനെ നിങ്ങൾ മാമന്റെ അഭിപ്രായം പറയും. ഇനി എന്നാ മാമൻ? എന്റെ പൊന്നു സാറേ, ഞാൻ എന്നാ പറയാനായിട്ടാ? കുടുംബം നോക്കാൻ വേണ്ടിട്ട് എന്റെ കൊച്ചി രാപകലില്ലാതെ കിടന്ന് കഷ്ടപ്പെടുക. ആ കഷ്ടപ്പാടിന് ഒരു അറുതി വന്നെങ്കിലും അവൾക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയില്ലേ, അത് എന്നെ വലിയ പുണ്യം. പിന്നെ ഇദ്ദേഹത്തെ പോലുള്ള വലിയ മനുഷ്യന്റെ അഭിപ്രായം അതും ശരിയായിരിക്കും. ഞങ്ങൾക്ക് സമ്മാണ് സാറേ, അതും 100 വട്ടം. അല്ലേ മോളെ? അതെന്താ മാമ അങ്ങനെ? മാമന്റെ വാക്ക് ഞാൻ എന്തെങ്കിലും കേട്ടല്ലോ? ഞങ്ങൾക്ക് സമ്മാണ് സാറേ. ഇനിയിപ്പോ ഞാൻ എന്തിനു പറയാൻ? ഇരു കൂട്ടർ സമുദായ സ്ഥിതിക്ക് അങ്ങനെ തന്നെ നടക്കട്ടെ. അതെ അതെ. പിന്നെ ഇതിനകത്തൊരു പ്രശ്നം വരാതെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അത് എന്റെ വാക്കാ സാറേ. ഇപ്പൊ ത്രകായ സ്ഥിതിക്ക് ഞാൻ എന്തിനു പറയാം? നിങ്ങൾ ചെല്ലി. ഹാപ്പി മാരേജ് ലൈഫ് സർ. സർ ആളെ പിടുത്തം കിട്ടി. ചട്ടമ്പി സ്വാമികൾ ആണോ? ചട്ടമ്പി സ്വാമികൾ ഓക്കെല്ലേ ജോർജ് സർ? അല്ലെങ്കിൽ വേണ്ട, ഞാനൂടെ വരാം. ഇത്ര കാലം ഈ ലോഡ്ജിൽ ഒരു പെണ്ണ് കയറിയിട്ടില്ല. ശിബുണ്ണ, നിങ്ങൾ എന്തിനാ പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്നെ തടഞ്ഞത്? നിങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ. ഇനിയിപ്പോ ഞാൻ ഇവിടെ നാട്ടുകാരുടെയും വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് കല്യാണം കഴിക്കണ്ടേ? അവളെ കെട്ടനേക്കാളും ഭേദം ചാവണതാ. അങ്ങനെ അങ്ങനെ ചാവണ്ടിയ നാടിന്റെ പേര് എഴുതി വെച്ച് ഞാൻ ചാവും. നോയിക്കോ. ഓ പിന്നെ ഞാൻ ആ സ്റ്റേഷനിൽ വെച്ച് തടഞ്ഞിലേ കാണായിരുന്നു. ഒന്നുകിൽ നീ അവളെ കെട്ടണ്ട വന്നേനെ, അല്ലെങ്കിൽ ജയിലിൽ കിടക്കണ്ട വന്നേനെ. നിങ്ങൾ എന്തായി പറയണേ ശിബുണ്ണ? അവിടെ അച്ഛൻ SIക്ക് വാക്ക് കൊടുക്കണ കേട്ടല്ലേ, അടുത്ത ശുഭമുഹൂർത്തത്തിൽ എന്നെ പിടിച്ച് കെട്ടിച്ചോളാന്ന്. എടാ പൊട്ട, ആ സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് അത് മാത്രമായിരുന്നു നമുക്ക് റിസ്ക് ഉള്ള പരിപാടി. അതെന്തായാലും ഭംഗിയായിട്ട് നടന്നു. ഇനി കെട്ടണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. അപ്പോ അച്ഛനോട് എസ്ഐയോട് നമ്മൾ എന്ത് പറയും? അതിന് നമ്മൾ പുതിയൊരു തിരക്കഥ തയ്യാറാക്കും. ബ്രഹ്മാവനാണോടാ ആയുസിന് പഞ്ഞം. അപ്പോ പ്രശ്നമില്ലല്ലോ, നീ ധൈര്യമായിട്ടിരിക്കടാ. ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് അവളെ പോയിന്ന് കാണണം. കൊടുക്കുന്നില്ലേ? എന്തെങ്കിലും ചോദിക്കണം പ്ലീസ്. ആ ശരി, ഞാൻ വിളിക്കാം. വന്ന് കാണാത്തോണ്ട് ഒന്നും വിചാരിക്കരുത്. ഹേ അങ്ങനെ ഒന്നും ഇല്ല. അല്ല, കുടിക്കാൻ വല്ലതും പറയട്ടെ? പിന്നെ പറ, എന്തൊക്കെയുണ്ട് വിശേഷം? പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല. പിന്നെ ഞങ്ങള് വന്നത് ഇത് തരാൻ വേണ്ടിട്ടാ. എന്താ ഇത്? കുറച്ച് കാശാ. പറഞ്ഞതിലും കൂളുണ്ട്. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഇതല്ല, ഇത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. എന്ത് സന്തോഷം? അല്ല, അന്ന് പോലീസ് സ്റ്റേഷനില് സിന്ധു ഞങ്ങളുടെ കൂടെ നിന്നില്ലായിരുന്നെങ്കിലേ ഇപ്പൊ നമ്മളൊക്കെ. ഓ അതാണോ? അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമൊന്നുമല്ല, എനിക്കും കൂടെ വേണ്ടിയാ. പോലീസ് കേസൊക്കെ വലിയ തൊല്ലയാന്നേ. അയ്യോ അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ ഇത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിനാ. പ്ലീസ് വാങ്ങണം. ഹേയ് ഇത് അതുകൊണ്ടൊന്നുമല്ല. അന്നത്തെ ആ സംഭവം നടന്നതിന് ശേഷം ഞാൻ ഒരുപാട് ആലോചിച്ചു. പിന്നെ അന്നത്തോടെ ആ തൊഴിലങ്ങിയെ നിർത്തി. ആ സംഭവം നടന്നതിന് ശേഷം എനിക്ക് ഒരുപാട് ദേഷ്യവും വെറുപ്പും വിഷമമൊക്കെ ഉണ്ടായി. പക്ഷേ ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. എനിക്ക് ചെറിയ ചെറിയ സങ്കടങ്ങളുണ്ടായെങ്കിലും ഞാൻ കാരണം ഒരാളുടെ ലൈഫ് നന്നായിട്ട് മാറിയില്ലേ. സന്തോഷമുണ്ട് കുട്ടി. എൻ്റെ ആ സന്തോഷം ദേ ഈ പൈസയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടി ഈ പൈസ വാങ്ങിക്കണം പ്ലീസ്. എനിക്ക് വേണ്ട. അയ്യോ, ഞങ്ങളൊക്കെ അന്യരായിട്ട് കാണല്ലേ. കുട്ടി വാങ്ങിക്കൂ പ്ലീസ്. അതുകൊണ്ടല്ല ഞാൻ വാങ്ങാത്തത്. പിന്നെ അത് അത് പിന്നെ അത് പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ അടുത്ത് ഞാൻ എങ്ങനെയാ കാശ് വാങ്ങുന്നത്? ഞാൻ ചേട്ടനെ. അപ്പൊ നിന്റെ ഉദ്ദേശം താടി കല്യാണം, അതും ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തില്. ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തില്? അതെ, നീ ആ പള്ളി പോയി പറഞ്ഞാ മതി കേട്ടോ. പള്ളിയിലൊന്നും പോവാൻ വയ്യ. പിന്നെ കേറി ശീലമില്ലാന്നേ. കേറി ശീലമുള്ള ഒരു സ്ഥലമുണ്ട്. പോലീസ് സ്റ്റേഷൻ. അവിടെ പോയി എസ് ഐയോട് പറഞ്ഞോളാം. പോരെ? അപ്പൊ നീ ബ്ലാക്ക്മെയിൽ ചെയ്യാണല്ലേ? അപ്പൊ നീ ബ്ലാക്ക്മെയിൽ ചെയ്തല്ലേ അടങ്ങൂ. ഓ, അങ്ങനെയെങ്കിൽ അങ്ങനെ. എടി, നിനക്ക് കല്യാണം കഴിക്കണമെങ്കിൽ ഈ ലോകത്ത് വേറെ എന്തോ ഒരു ആമ്പിള്ളേർ കിട്ടും. ഈ വേട്ടാവിളെ തന്നെ വേണം. നിനക്ക് നിർബന്ധമുണ്ടോ? നീ വേണമെങ്കിൽ ഇവൻ നിനക്കൊരു ജീവിതം. ശിബു എന്നായി പറയുന്നേ. എവനെങ്കിലും ഒക്കെ കെട്ടി ജീവിതം തുടങ്ങാനാന്ന് എനിക്ക് എന്നേ ആവായിരുന്നു. പിന്നെ ഇവനെ പോലെ ഒരു കാട്ടുമക്കാനെയൊക്കെ ആർക്ക് വേണം? ഇനി പുതിയൊരു ജീവിതം ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് റാണിയായിട്ടായിരിക്കും, മഹാറാണിയായിട്ട്. അതിനെനിക്ക് കാശ് വേണം. അതിന് നീ വിചാരിക്കുന്ന പോലെ ഇവൻ വലിയ മഹാരാജാവൊന്നും അല്ല. ഇവൻ മഹാരാജാവ് ഒന്നുമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇവൻ ചെറിയൊരു കോടീശ്വരനാ. ഞാൻ അന്വേഷിച്ചിരുന്നു. പിന്നെ കൂടെ കൊണ്ടു നടക്കാനാണെങ്കിൽ സുന്ദരനല്ലേ എന്റെ ചേട്ടൻ. വേറെ എവിടെ കിട്ടും എനിക്ക് ഇതുപോലത്തെ ഒരു ഭാഗ്യം? അവളൊരു ഭാഗ്യം. നിനക്ക് അറിയില്ലേ മനുവിനെ? എന്റെ ഉള്ളിൽ ഞാൻ തന്നെ ഉറക്കിക്കെടുത്തിരിക്കുന്ന ഒരു മൃഗമുണ്ട്. അതിനെ വെറുതെ എണീപ്പിക്കരുതേ. ആ മൃഗത്തെ എനിക്കറിയാം. ഇനി അഥവാ അത് എഴുന്നേറ്റാലും അതിനെ ഉറക്കാനും അറിയാം. നീ അതിനിടയ്ക്ക് അതുവളെ കാണിച്ചു. കള്ളം പറഞ്ഞാടാ. എന്താ തന്ത്രം മെനയാണോ? അല്ല, ഞങ്ങളൊരു സുപ്രധാന കാര്യം ചർച്ച ചെയ്തതാ. എന്ത് ചർച്ച? അല്ല, നിങ്ങളിപ്പോ ഇവനെ കെട്ടിയാലും നിങ്ങൾ ആയിരിക്കുന്ന ഒരു ജീവിതസുഖം എന്തായാലും തരാൻ പറ്റില്ല. വെറുതെ എന്തിനാ റിസ്ക് എടുക്കണല്ലേ? ഓ, അത് കുഴപ്പമില്ല. അതിനുള്ള പണിയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ പോയി കല്യാണത്തിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യ്. അപ്പൊ ശരി, ഞാൻ വരട്ടെ. അല്ല, തിന്നോ? എന്താ തിരുമേനി, വല്ല പ്രശ്നമുണ്ടോ? ഒരു ചെറിയ പ്രശ്നമുണ്ട്. പഴയതുപോലെ കൂവും ഷൂവും ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇപ്പം എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ. ചിലപ്പോൾ അങ്ങനെപ്പോലുള്ള മാമാർക്ക് കാണാൻ പറ്റില്ല. കളി നടക്കട്ടെ, കളി നടക്കട്ടെ. ജോത്സരെ, ആ പൊരുത്തമുണ്ടോ നോക്കി. പൊരുത്തമുണ്ടോന്നോ? മഹാലക്ഷ്മിയല്ലേ വന്ന് കയറാൻ പോണേ. എല്ലാം നിങ്ങളുടെ മകന്റെ ഭാഗ്യമാണ്. ശരിയാ, നമ്മൾ തേടി നടന്നാൽ ചിലപ്പോ ഇതുപോലൊരു ജാതകം കിട്ടണമെന്നില്ല. അത്രയ്ക്ക് പൊരുത്തമുള്ള ഒരു ജാതകമല്ലേ. പിന്നെ ഈ കുട്ടിയുടെ ആഗമനത്തോടെ ഈ ഭവനത്തിൽ ധനത്തിന്റെ ഒരു ഒഴുക്ക് തന്നെയായിരിക്കും. അതായത് ഒരു നോട്ടെണ്ണുന്ന മെഷീൻ വാങ്ങിച്ചു വെക്കേണ്ടി വരും നായർക്കെന്ന് മനസ്സിലായോ? ശരിയാ, ഒരു മേശം കസരെടുത്ത് പുറത്തിറങ്ങി വരും. ഫോണൊരിക്കൽ കട്ടിൽ കൂടി വാങ്ങിച്ചെന്നാ. എന്തൊരു കുശുകുശിപ്പ്. ഒന്നുമില്ല, റിസർവ് ബാങ്ക് തുറങ്ങേണ്ടി വരും. അതെ, എനിക്ക് സീരിയസ് ആയിട്ട് കാര്യം പറയാനിട്ടാ. എന്താണ്? ആ മെഷീന് പണി ഞാൻ തന്നെ ചെയ്തോളാം. ശമ്പളം ഒന്നും വേണ്ട. തിന്നാൻ കുടിക്കാൻ എന്തെങ്കിലും തന്നാൽ മതി. മെഷീനാണെങ്കിൽ അതും കൊടുക്കണ്ടല്ലോ. എന്താണ്? അപ്പോ നോക്കല്ലേ തിരുമേനി? നോക്കാന്നല്ല, നടത്താം. അപ്പൊ കല്യാണം ഇപ്പൊ നടത്താം. ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തിൽ തന്നെ അങ്ങ് നടത്താം. എന്നാ പിന്നെ ജോത്സരെ, മുഹൂർത്തം കുറിച്ചോളൂ. ഇത് ഒട്ടും വെച്ച് താമസിപ്പിക്കണ്ട. ഒന്ന് വെയിറ്റ് ചെയ്യ്. ചേട്ടാ, ഇവിടെ കാർഡ് എടുക്കോ? ആ പണ്ടാറൊന്നും ഇവിടെ എടുക്കൂല. കാരണം പറയുന്നത് എടുക്കോ? ആരാ പറഞ്ഞു കാർഡ് എടുക്കൂല? നീ വിഷമിക്കൊന്നും വേണ്ട. ഓ അയ്യോ, ഞാൻ ഇവരെയൊക്കെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇതെല്ലാം പെണ്ണിന്റെ അമ്മായിമാരാ. ഇത് ജാനു ചേച്ചി, റിട്ടയർ ചെയ്തു. പിന്നെ ഇത് രമണി, നിന്റെ പേരനാടി? ശാന്ത. ശാന്ത ഇവരിപ്പോഴും വർക്ക് ചെയ്തോണ്ടിരിക്കുക. എവിടെ എവിടെ ജോലി? സഹകരണ സംഘത്തില. ഓ, ബാങ്കിലാണ്. ബാങ്കില് അങ്ങനെയും പറയും. ലോണിനൊന്നും ബുദ്ധിമുട്ടും കാണൂല. ഏത് ലോൺ വേണമെങ്കിലും ഈ ശാന്ത ശരിയാക്കി തരും, ഡിസ്കൗണ്ടും തരും. കുറഞ്ഞ് ചളവാക്കല്ലേ അളിയാ, നമ്മുടെ തറവാറിന് ചേർന്ന ബന്ധ അതാണ്. കാർന്നവർക്ക് അത് മനസ്സിലായി. അല്ല ഇതാരാ? അയ്യോ, അത് ഞാൻ പറയാൻ മറന്നുപോയി. ഇത് പെണ്ണിന്റെ ഒരേ ഒരു ആംഗിൾ. കല്യാണക്കാരി ഒന്ന് സംസാരിച്ച് ഉറപ്പിക്കാൻ വേണ്ടിട്ട് എല്ലാവരും വിളിച്ചത്. അതറിയാലോ. അപ്പോ ജാതകമൊക്കെ ഞങ്ങൾ നോക്കി. 10-10 പൊരുത്തമുണ്ട്. ഇനിയിപ്പോ നമുക്ക് വേറൊന്നും സംസാരിക്കാനില്ലല്ലോ. അല്ല, അതൊക്കെ അവിടെ തീരുമാനിക്കുന്ന പോലെ. എന്നാ പിന്നെ എത്രാം തീയതി പറഞ്ഞേ? 5-ആം തീയതി. 5-ആം തീയതി. ഈ വരുന്ന 5-ആം തീയതി നമുക്ക് ആ കല്യാണം കട നടത്താം. എന്താണ് നിങ്ങൾക്കറിയോ ഇതിനൊക്കെ കാരണം? പെരട്ടക്കളവനാ. എന്റെ അമ്മാവൻ. എനിക്ക് അപ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നിട്ടാ, ഏതെങ്കിലും ബന്ധിച്ചിട്ടുള്ള കറുത്ത കൈ ഇതിന്റെ പിന്നിലുണ്ടാവുന്നു. എടാ, നീ ഇങ്ങനെ വെള്ളം അടിച്ച് തിളക്കല്ലേ. എല്ലാത്തിനും ക്ഷമ വേണം. നമുക്കൊരു വഴി ഉണ്ടാക്കണം. ഇനിയിപ്പോ എന്ത് വഴി എന്നാ പറയണേ? കാശ് വാങ്ങുമായിരുന്നു, ഈ കാശ് കൊടുക്കായിരുന്നു. പക്ഷെ അവക്ക് ഇവനില്ല ഇഷ്ടം. നിങ്ങൾക്കാർക്കും ഒരു പരിഹാരം പറയാൻ പറ്റില്ലെങ്കിൽ ഞാനൊരു വഴി പറയാം. എന്ത് വഴി? നീ വഴി പറ. രാജ്, ശോഭരാജ്. ഇതാണ് സാർ യഥാർത്ഥത്തിൽ നടന്ന കഥ. ഇനി അണ്ണ മാത്രമേ ഞങ്ങളുടെ മുന്നിലുള്ളൂ. ഇപ്പൊ നമ്മൾ തമ്മിൽ ഇത്ര അടുത്ത സ്ഥിതിക്ക് വേറൊരു വഴിയില്ലണ്ണ, രക്ഷിക്കണം. ആ കാശ് ഇപ്പൊ നിങ്ങളുടെ കയ്യിലുണ്ട്? ഏത് കാശ്? മറ്റേ 5 ലക്ഷം. അതൊക്കെ അറേഞ്ച് ചെയ്യാം. എങ്കിൽ പെട്ടെന്ന് അതെത്തിക്ക്. കല്യാണത്തിന് അവൾ കാണില്ല. വിശ്വസിക്കാവണ്ണ, ഇത് ശോഭരാജിന്റെ വാക്കാ. എല്ലാരും ഉറങ്ങിപ്പോയിന്ന്. പെണ്ണുങ്ങൾക്ക് നൈറ്റ് വർക്ക് ഉണ്ടായിരുന്നു. എന്ത് വർക്ക്? അല്ല, കല്യാണത്തിന്റെ ചെരണ്ടലും പറക്കലും കുടിച്ച് വയറിറക്കണ്ട. ഭക്ഷണം തരും. ഇത് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ ലീസ്റ്റാ. ഇതിലുള്ളവരെ പിടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി സമയം ഉണ്ടെങ്കിൽ മാത്രം മറ്റുള്ള ആൾക്കാരെ പിടിച്ചാൽ മതി. കുറച്ച് തിരക്കായി പോയി. മനു എവിടെ? ഇതെവിടെയായിരുന്നു? ആളാകെ മാറിപ്പോയല്ലോ. ആരായാലും മാറിപ്പോകില്ലേ? ശരി ശരി ശരി, അങ്ങോട്ടിരിക്കും അങ്ങോട്ടിരിക്കും. നോക്കി പടാ. നിന്റെ മകളാ? എനിക്ക് പിറക്കാതെ പോയ കൊച്ചു. ചേട്ടന് സുഖമാണോ? എനിക്കോ? ആയിരുന്നു. വീണ്ടും നിന്റെ അനിയൻ വന്നു. ചേട്ടന്റെ കല്യാണം എന്റെയോ? നിന്റെ ഭർത്താവ് വന്നില്ലേ? വന്നു. എന്നിട്ടാ ഓളെ എവിടെ? അവിടെയുണ്ട്. എവിടെ? ഇതാരാ? നീയാ പറഞ്ഞു ഉളഞ്ഞാനാ? ഇയാളിതെങ്ങനെ കേട്ടു? നീ ടെൻഷൻ അടിക്കലടാ, എന്നാ ശരിയോ. അണ്ണാ, എന്താ വല്ല പ്രശ്നമുണ്ടാ? ഏയ്, ഒരു പ്രശ്നമില്ലടാ. അല്ല, ഇനി അവളെങ്ങനെ കയറി വരൂ? ആര് വരാനോ? അവളോ? എടാ ശോഭാരാജ് ഏറ്റിരിക്കുന്നത് അവളെ ഇപ്പൊ പരലോകെത്തിക്കണം. ഇനി എങ്ങാനോട് വന്നാലോ ശോഭരാജ് പണി ഒപ്പിച്ച് മക്കള് അവളെ അയാള് പൊക്കി. ഇങ്ങനെ അയ്യോ പത്തോന്ന് അലറി കരഞ്ഞിട്ട് വെറുതെ ബി പി കൂട്ടാൻ നിൽക്കണ്ട. അസുഖം എന്നത് അറിഞ്ഞു ചിന്തിക്ക്. ആർക്കെങ്കിലും ആലോചിച്ച് ബി പി കൂട്ടാൻ പറ്റുമോ? ഈ വേട്ടാവളിന് എന്നായി പറയുന്നത് ഇനി എനിക്ക് പോലീസും പട്ടാളവും പറ്റില്ല. ഇങ്ങനെ ഇവിടെ ഇതെവിടെ പോവാ? ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നില്ലേ? ഞാനിന്ന് പോയിട്ട് വരാം കേട്ടോ. ശരി. ഇനി ലാത്തി കയറാൻ പറ്റില്ലേ? ഫുഡടിക്കാൻ വേണ്ടി മാത്രം വന്നതാ. അതില്ലെന്നറിഞ്ഞപ്പോ വിട്ടു പോവുക. നമുക്ക് കഴിച്ചിട്ട് പോയാൽ മതി. എന്നാൽ ഈ കുട്ടി എവിടെ പോയെന്നാ? അതിന് വല്ല കോളും വന്ന് കാണുന്നേ. നിങ്ങൾ പേടിക്കണ്ട, 2 മണിക്കൂർ തിരിച്ചു വന്നോളൂ. കോളോ? കോളെന്ന് പറയുമ്പോ രാത്രി ഞാൻ കണ്ടായിരുന്നു. പനിക്കോളല്ല മറ്റേ കാമുകനെ കോൾ ചെയ്യണം. ഇപ്പത്തെ പെമ്പിള്ള ട്രെൻഡ് എങ്ങനെയാ? ഒരുത്തനെ പ്രേമിക്കും, വേറെ ഒരുത്തനെ കല്യാണം കഴിക്കും. ആ ഞങ്ങള് പാവപ്പെട്ട കാവുമാരുടെ അവസ്ഥ. നിനക്ക് ഇനിയും മതിയായില്ലല്ലടാ. വേണ്ട, ഇനി ഇതിനെ ചൊല്ലി ആരും ഇവിടെ വഴിക്കിടണ്ട. എന്ത് കാര്യമായിട്ടാണ് ഞാൻ അവിടെ നോക്കിയെന്നറിയോ? ആ എന്നോട് അവളീ ചതി ചെയ്തത്. അവളല്ലേ അവിടെ കുഞ്ഞമ്മ. അതെങ്ങനെ ശരിയാവും? നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, എന്റെ കയ്യിലുണ്ട്, ഞാൻ ശരിയാക്കി തരാന്ന്. കല്യാണം ഒന്ന് ആരൊക്കെ അടിക്കുന്ന കാര്യ പറയുന്നേ? എല്ലാം എന്റെ അളകിന്റെ നല്ല മനസ്സിന്റെയാ. തിരിച്ചു വന്നോ? എന്താ പറ്റിയത്? നീ എവിടെ ആയിരുന്നു? ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ? അതമ്മേ എന്താന്നൊന്ന് പറയുമോളെ? അത് അച്ഛാ, അമ്മ എന്താ സംഭവിച്ചെന്ന് വെച്ചാ, ഞാൻ അമ്പലത്തിൽ തൊഴാൻ പോയതായിരുന്നു. അവിടെയാണെങ്കിൽ തിരക്കോട് തിരക്ക്. എങ്ങനെയോ രക്ഷപ്പെട്ട് ഓടി വന്നതോ അമ്മ. ഞാൻ പറഞ്ഞില്ലേ 2 മണിക്കൂർ കഴിയുമ്പോ കൊച്ചു പ്ലക്കോ എന്ന് പറഞ്ഞു വരുമെന്ന്. ഇനി പാവന്ന് പറഞ്ഞു നിൽക്കാൻ സമയമില്ല. സോറി അമ്മ. അച്ഛൻ ഞാൻ പോയി റെഡി ആയിട്ട് വരാം. അതെ, നിങ്ങളൊന്നുമില്ലായിരുന്നെങ്കിൽ നിങ്ങളെ കുഞ്ഞമ്മനെ കൊണ്ട് കെട്ടിക്കാനുള്ള പരിപാടിയായിരുന്നു. ഓ എന്താടാ നിനക്ക്? ഓ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ബിൽഡപ്പ്? കൊല്ലും, അവളെ പിടിച്ചൊക്കെ തിന്നും. ശോഭരാജ് ഇപ്പോൾ കെട്ടണ ഗതികേട് എനിക്ക് വന്നില്ലേ? ഇനി ഈ ലാസ്റ്റ് പക്ഷെ ഞാൻ ചെയ്യാനാ? നീ ഒന്നും ചെയ്യണ്ട. എന്റെ കഴുത്തിൽ താലി കെട്ടിയാൽ മാത്രം മതി. നീയൊക്കെ കൂടെയാണ് അയാൾ അയച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇപ്പൊ എന്തായി? 5 ലക്ഷം പോവുകയും ചെയ്തു. കാര്യമായിട്ട് നടന്നതുമില്ല. നീ എന്ത് വിചാരിച്ചു? ഒരു ഗുണ്ടയെ കൊണ്ട് എന്നെ ഒതുക്കാന്നോ? ഇതേ പെണ്ണ് വേറെയാ. നിന്റെ ഈ ജന്മത്തിൽ നിനക്കൊരു പെണ്ണുണ്ടെങ്കിൽ അത് ഞാനാ. അതുകൊണ്ട് ഇതൊക്കെ ഏറ്റു പൊരുത്തപ്പെടുന്നതാ നിനക്ക് നല്ലത്, കേട്ടോ. അയ്യോ, മുഹൂർത്തത്തിന് സമയായി. ഞാൻ വയസുന്ദരായിട്ട് വരട്ടെ ചേട്ടാ. പോട്ടെ ചേട്ടാ. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, അവിടുന്ന് എങ്ങനെ രക്ഷോട്ടെ? അയാളെ കണ്ടാ കല്യാണത്തിന്റെ അന്ന് വരെ വിളിച്ച ഇത്ര വൃത്തിയായിട്ടുള്ള ഞാൻ കല്യാണം കഴിക്കേണ്ടത്. ഇവിടെ കെട്ടിടക്കാലം ഞാൻ ചാവണതാ. ഗുഡുവിന് ഒരു വഴിയില്ലെങ്കിൽ ഞാനത് ചെയ്യും. നീ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കല്ലേ. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കണം. ഇനി നിങ്ങൾ ഒരു വഴി ഉണ്ടാക്കണ്ട. പിന്നെ ഇനി രണ്ടിലും ഒരാൾ ജീവിച്ചാൽ മതി. എനിക്കെന്തായാലും മരിക്കാൻ പറ്റില്ല. നീ എന്താ ഉദ്ദേശിക്കുന്നത്? കൊല്ലണം. കൊല്ലണം? അവളെ കൊല്ലണം. നീ എന്ത് പ്രാന്താണോ പറയണത്? ഇത് പ്രാന്തൊന്നുമല്ല, ഇത് എന്റെ തീരുമാനമാണ്. എങ്കിലേ ആ തീരുമാനം ഒറ്റയ്ക്ക് ഉണ്ടാക്കിയാൽ മതി കേട്ടാ. ഓഹോ, അപ്പൊ എല്ലാം കഴിഞ്ഞ് പാതവഴി ഉപേക്ഷിച്ചിട്ട് പോകാനാണ് നിങ്ങളുടെ പരിപാടി? എടാ നിങ്ങൾ കുഞ്ഞു പിള്ളേരെ പോലും തിന്നാളത്. പിന്നല്ലാതെ ഇവനെ ഞാൻ ചതിച്ചു. ഒരു പെണ്ണിനെ മോഹിച്ച് അവളുടെ കൂടെ ഒരു കുടുംബജീവിതം സ്വപ്നം കണ്ട എന്നെ ചതിച്ചത് ഇവനാ. അതിന്റെ വേദന എന്താ നിനക്ക് മനസ്സിലാവില്ല. എന്നിട്ടത് മറക്കാനായിട്ട് നാടും വീടും വിട്ട് ഇവിടെ വന്ന് കയറി. എന്നിട്ട് ഇവിടെ എന്നെ ഉണ്ടാക്കാനായിട്ട് വന്നു കയറുന്നു. ഈ പ്രശ്നം നീ ഒറ്റയ്ക്കൊക്കെ പരിഹരിച്ചാൽ മതി. നീ അവളെ കൊല്ലുക, തിന്നുക, എന്താ വെച്ചാൽ ചെയ്തോ. ഞങ്ങളൊന്നിനു പ്രതീക്ഷിക്കണ്ട. നീ വേണ്ടോ അണ്ണവൻ്റെ എന്താ വാ. മുഹൂർത്തായി, നീ മണ്ഡപത്തിലേക്ക് അറിയൂ. അവർക്ക് ഞങ്ങൾ കൊടുത്തോളാം. അണ്ണ നല്ല വീരം കൂടി വശ. ഒരു തുള്ളി അകത്തെ എന്നാ മതി, അപ്പ തട്ടിപ്പോവും. സൂക്ഷിക്കണേ. സദ്യ കഴിഞ്ഞപ്പോ ജയിലിലായിരിക്കും അല്ലേ? നോക്കിട്ട് ആരെങ്കിലും ഉണ്ടോന്ന്. എന്താണ് അവിടെ തർക്കം? അല്ല, ഈ ജ്യൂസ് കൊടുക്കാനായിട്ട് ഈ ജ്യൂസ് കല്യാണ പെണ്ണിന് കൊടുക്കണം. അതിനെ പറ്റിയുള്ള തർക്കണം. ആര് കൊടുക്കുന്ന അറിയാൻ വേണ്ടി അത്രേ ഉള്ളു. അതെ അതെ, നിങ്ങൾ ആരും ഇനി അവക്ക് ജ്യൂസ് കൊടുത്ത് ബുദ്ധിമുട്ടണ്ട. എന്റെ മോക്ക് ജ്യൂസ് കൊടുക്കാൻ എനിക്കറിയാം. നീ ആ ജ്യൂസ് കൂടെ ഒന്നാം പ്രതി അവന് ഒരാളെ കിട്ടിയിടവേ. കൊടുക്കുമായിരിക്കും. എനിക്ക് ദേവസഹായം വരെ പോകണമായിരുന്നു. നീ ഒരു സഹായത്തിലേക്കും പോകണ്ട. പെടുവാണ് എല്ലാരും ഒരുമിച്ച് വിടും. അത്രേ ഉള്ളൂ. അതെ, മുഹൂർത്തത്തിന് സമയം. പെൺകുട്ടിയെ വിളിച്ചോളൂ. ഓ, സമയമല്ലോ. അതെ വത്സലേ, അതെ കുട്ടി റെഡി ആയി വരാൻ പറയല്ലേ. അങ്ങോട്ട് കയറാം. അയ്യോ അതെ, പണി പാളിയെന്ന് തോന്നുന്ന അവള് വീണ്ടും മുങ്ങി. എന്റെ ബലമായ സംശയം ഇതിന്റെ പിന്നിൽ ആ പെണ്ണൻ കുമാരനാണെന്നാ. അവനാണ് ഈ ബിസിനസ്സിലെ എന്റെ ഏറ്റവും വലിയ ശത്രു. ആൾക്കാർ കൈവയ്ക്ക് മുമ്പേ നമുക്ക് അവിടെ നിന്ന് മുങ്ങിയാലോ. നീ അവിടെ ഇരിക്കേ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. നമുക്ക് കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യാം. ആ അവള് ചത്തല്ലേ? പിന്നെ മോളെ, മോളെ സിന്ധു, സിന്ധു. അപ്പൊ അവിടെ ഒച്ച കേട്ടതോ? അതവളെ കാണാനില്ലാന്ന് പറഞ്ഞ് നിന്റെ അമ്മ ബോധം കെട്ട് വീണ. അവള് ഇനി തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സംഭവം മൊത്തം ചക്ക കുഴയുന്നല്ലോ കുഴപ്പമാ. അവിടെ മൊത്തം പ്രശ്നമാ. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. നീ ഇവിടെ നിൽക്കേ. അവള് വരുവാണെങ്കിൽ അപ്പ എന്നെ വിളിച്ചോണം. ഓക്കെ? വേറെ കോള് വന്നാ പോയേക്കരുതേ. എന്നാലും ഞാനതല്ല ആലോചിക്കണേ, ഇവിടുന്ന് അവിടെ പോയി. എന്തായാലും നമ്മുടെ തലേന്ന് എനിക്കതല്ല സംശയം. ആ വിഷം അതവിടെ പോയി. ഹലോ ഹലോ, നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഇല്ല. എന്റെ പേര് പറഞ്ഞാൽ ഒരുപക്ഷെ നിനക്ക് മനസ്സിലാവും. അശോകൻ, തൈക്കാട്ടിൽ അശോകൻ. എന്നെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ദുഃഖിക്കരുത്. എന്റെ പ്രശ്നങ്ങൾ തീർന്നു എന്ന് എനിക്ക് ബോധ്യമാകുമ്പോൾ ഞാൻ തിരിച്ചു വരും. ആ എന്താണ് ഇവിടെ ഒരു ബഹളം ആൾക്കൂട്ടൊക്കെ ആ പാലത്തിനടുത്ത്? ഓ, പഴയതുപോലെ തന്നെ ആരോ ഒരുത്തൻ ചാടിച്ചാവാൻ നിൽക്കുന്നു. ഓ എടാ സഞ്ജു, ഇവിടെ ഞാൻ കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടി നാടുവിടാൻ നോക്കുക. നീയാണെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റാത്തതിന് ചാവാനും നോക്കുന്നു. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കൂട്ടുകാർ തമ്മിൽ കണ്ട സീൻ കൊള്ളാം, അടിപൊളി. എടാ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, അവളെല്ലാം എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എടാ നിനക്ക് അത്ര ചങ്കിക്കൊണ്ട പ്രണയം, നിനക്ക് അവളെ വിളിച്ച് കെട്ടിച്ച് ഒരുമിച്ച് ജീവിച്ചൂടെ? ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, അവളെല്ലാം ഉപേക്ഷിച്ച് എൻ്റെ കൂടെ വന്നാടാ. പക്ഷേ നാളെ അവളുടെ ആളുടെയും കല്യാണമാണ്. കാശുള്ളതുകൊണ്ട് അവളുടെ വീട്ടുകാരൊക്കെ അതിന് സപ്പോർട്ടാണ്. ഇപ്പോൾ അവളെ അയാൾ പൂട്ടിയിട്ടിരിക്കുക. എവിടെ? അയാളുടെ വീട്ടിൽ. അതെ, നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്കവളെ പൊക്കാൻ ഒന്നുകൂടി ശ്രമിച്ചാലോ? നടന്നില്ലെങ്കിൽ നീ പോയി ആത്മഹത്യ ചെയ്തോ? എന്തേ ഇതിലേതാ നീ പറഞ്ഞ തെണ്ടി? അവൻ ഏതാ നടുക്കണ വെള്ളത്തിൻ്റെയാണോ? ഒരു കാഞ്ചി നീ ഇവിടെ തന്നെ നിന്നോ, ഞാൻ ഇപ്പം വരാം. നാളെ 9:30 ഇറങ്ങും. ആ ആ ഇല്ല, നീ നേരെ അങ്ങോട്ട് വാ. ആ ഓക്കെ. എങ്ങോട്ടാ നീ? മാഡത്തിന് ഫുഡ് കൊണ്ടെടുക്കാൻ പോവാ. എന്താടാ അവിടെ? ആരാടാ നീ? ചേട്ടാ ഞാൻ ലൈറ്റ് ബോയ് ആണ്. ലൈറ്റ് ബോയ്ക്ക് എന്താടാ ഇവിടെ കാര്യം? അത് സാറ് മാഡത്തിന്റെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. എടാ സാറ് പറഞ്ഞാലും ആര് പറഞ്ഞാലും മാഡം ഈ വാതിലിന് പുറത്തിറങ്ങണമെങ്കിൽ ഈ ഞാൻ വിചാരിക്കും താക്കോലേ എന്റെ കയ്യില. അതെ ഞാൻ സഞ്ജുവിന്റെ ഫ്രണ്ടാ. നമുക്കിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അതൊക്കെ നമുക്ക് നോക്കാം, താനിപ്പോ നടക്ക്. ചേട്ടാ ഇവിടെ മതി, ഇവിടെ മതി. ഇവിടെ മതിയോ? ഇവിടെ വെട്ടം വെളിച്ചൊന്നും ഇല്ലല്ലേ? അല്ല, നമ്മുടെ ക്യാമറയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അതിന് കുറച്ച് ലൈറ്റ് മതി. ചേട്ടാ എനിക്കൊരു ഏണി കിട്ടൂ. ഏണിയോ? ഏണി എന്തിനാ? അല്ല ഇതൊരു പ്രത്യേകതരം ഷോട്ടാണ്, എന്നാലും അതിന്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. മനസ്സിലായി മനസ്സിലായി. മൊബൈൽ ഷോട്ട് അല്ലേ? ഇപ്പൊ കൊണ്ടുവരാം, ഇപ്പൊ കൊണ്ടുവരാം, വേഗം വരാം. ഇനി എന്ത് ചെയ്യാനാ? എസ്കേപ്പ്. അളിയാ നീ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒന്ന് പോടാ. നീ തൽക്കാലം ഇവിടെയും കൊണ്ട് എവിടെയെങ്കിലും പോയി ജീവിച്ച് രക്ഷപ്പെടാൻ നോക്ക്. അല്ല നീ ഇവിടെ ബസ്സില്? അതൊക്കെ ഞാൻ പറയാം, നീ ഇപ്പൊ ചെല്ല്, വേഗം ചെല്ല്. പെങ്ങളെ ഹാപ്പി മാരീഡ് ലൈഫ് ഇതാ. വരവ് വെച്ചിരിക്കണു, എന്തായാലും വിട്ടോ, അല്ലെങ്കിൽ രാവണ വന്ന് സീത തട്ടിക്കൂട്ടു. വിട്ടു 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 വിട്ടോ. ബൈ. താങ്ക് യു. ബൈ ബൈടാ. ഇപ്പൊ നിനക്ക് പൂർണ്ണമായി മനസ്സിലായി കാണും ഞാൻ ആരാണെന്ന്. ഇനി നീ എനിക്കിട്ട് ചെയ്തേന് ഒരു മധുര പ്രതികാരം. എന്ത് പ്രതികാരം? നീ എന്റെ കല്യാണം കലക്കി എന്റെ പെണ്ണിനെ അടിച്ചോണ്ട് പോയില്ലേ, അതുപോലെ നിന്റെ പെണ്ണിനെ ആദ്യത് ഞാനാടാ പുല്ലേ. എങ്ങനെയുണ്ട്? ഇനി നിന്റെ നെഞ്ചു പിളർക്കുന്ന ഒരു കാര്യം പറയട്ടെ, ഞാനേ അവളെ ബലാത്സംഗം ചെയ്തു. ഇനി ഞാൻ തന്നെ അവളെ കെട്ടൂടാ. എങ്ങനെയുണ്ടടാ എന്റെ പ്രതികാരം? ഈ അശോകന്റെ പ്രതികാരം കൊള്ളാണ, സൂപ്പർ പ്രതികാരം. അണ്ണന്റെ കുടുംബത്തിനെ ദൈവം രക്ഷിക്കണ. അണ്ണനെ ഒരിക്കലും ഞാൻ എന്റെ ജീവിതത്തിൽ മറക്കൂല. അണ്ണനാണ് എന്റെ കുലദൈവം. ഓ അപ്പൊ നീ എന്നെ കളിയാക്കാണല്ലേ? നിനക്ക് വിശ്വാസം പറ്റില്ലേ? കേട്ടോ ഡാഡി, നിന്റെ മറ്റവനാ, അവന് വിശ്വാസമില്ലെന്നും. നീ അവനോട് രണ്ടു വാക്ക് സംസാരിക്കും. സംസാരിക്കാം. ഹലോ 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 ചേട്ടാ, ചേട്ടൻ എന്നെ മറക്കണം. തീർച്ചയായിട്ടും. ജീവിതം ദൈവം വിധിച്ചിട്ടില്ല ചേട്ടാ. ദൈവത്തിന് നന്ദി ചേട്ടാ. ചേട്ടാ എന്റെ മാനം പോയി ചേട്ടാ. ഏത് വർഷം ചേട്ടന് എന്നെക്കാൾ നല്ലൊരു പെൺകുട്ടിയെ കിട്ടും. അവളും കെട്ടി ചേട്ടാ സുഖമായിട്ട് ജീവിക്കണം. ഓ ജീവിച്ചോളാം. ഒരപേക്ഷയുണ്ട്. എനിക്ക് എന്റെ ചേട്ടനോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണം. അവസാനത്തെ ആഗ്രഹം പ്ലീസ്. അതെ, കുളിക്കാൻ ഒരു കുളം തേടി നടന്ന ആളാ ഞാൻ. ഒരു കടല് തന്നെയാ ദൈവം തന്നെ. അതായത് നിന്നെക്കാള് 100 മടങ്ങ് കോടീശ്വരനാ. നെഞ്ച് വിരിച്ച് നടക്ക അയാള്. ആനയുടെ ഓർത്ത് കൊതു കയറി കടിച്ച എന്താ സംഭവിക്കാന്ന്. ഏതായാലും നീ ഇനി എന്നെ പേടിക്കണ്ട. നിന്നെ ശല്യപ്പെടുത്താൻ ഞാൻ ഇനി ദൈവമേ. മനസ്സിലായി എടി, അവര് നല്ല വിഷമമുണ്ട്. ആ ശ്രീധര ഗംഗാധര, മുഹൂർത്തത്തിന് സമയമായല്ലോ. അല്ല നിങ്ങളെല്ലാവരും എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? നീ എന്താ കൊച്ച കരയുന്നേ? അപ്പൊ താൻ വിവരൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, ഞാൻ വരാനല്പം വൈകിയല്ലോ. എന്താ കാര്യം? ആ പെൺകുട്ടി വേറെ ഏതോ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി. അവളും എന്റെ മോനെ ചതിച്ചടോ. ദേ നിക്കണം, ഇപ്പൊ കണ്ടില്ലേ? ചെലവുണ്ട് കേട്ടോ പട്ടി. എന്റെ പൈസ മൊത്തം നിങ്ങൾ തീർച്ചയായിട്ടും. കാര്യം കഴിഞ്ഞപ്പോ പട്ടി എല്ലാം ഓക്കെ ആയല്ലേ ചേട്ടാ? എന്റെ സിനിമയുടെ കാര്യം ഇത് എന്നൊരു സിനിമയുടെ കഥയിലാണ്. അത് പോരാ കാരണ്ടാ ചേട്ടാ. ഈ ആഹാരമൊക്കെ എന്ത് ചെയ്യണം? ആഹാരം എന്റെ അണ്ണാക്കിലേക്ക് കൊണ്ടുപോയി വെട്ടി മൂടറോ. അത് നിൽക്കവിടെ. ഓ ടെക്നിക്സിന് ഉപയോഗിക്കാം. ഗംഗാധര, ഈ കല്യാണം നടക്കും. എങ്ങനെ? നിനക്ക് സമ്മതമാണെങ്കിൽ നീ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ഈ കല്യാണം നടത്തും, അല്ലെങ്കിൽ ഞാൻ നടത്തിക്കും. എങ്ങനെ നടക്കുന്നു പറ ശ്രീധര. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്റെ മകളുടെ കഴുത്തിൽ നിന്റെ മകൻ താലി കെട്ടും. സമ്മതം? 100 വട്ടം സമ്മതം. എവിടെ നിന്റെ മകളെവിടെ? വിളിക്ക്. അവളെ വിളിക്കാനൊന്നുമില്ല, അവൾ ഇവിടെ തന്നെ ഉണ്ട്. എവിടെ? ദോ അവിടെ. മോളെ ഇങ്ങ് വന്നേ. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? എനിക്ക് ഇയാളെ ഇഷ്ടം. ഇന്നോടെ ഈ ലോഡ്ജിന്റെ ഓർഡർ ഞാനാ. ഇളപ്പം വലിയ ബിരിയാണി വിളിക്കണു. ബംഗാളി ഇളപ്പം ചിക്കനാണെന്ന് പറഞ്ഞ് കോഴി വെച്ചിട്ട് അവന്ന് വൈകുന്നേരത്ത് കമ്പനിക്ക് ടച്ച്. അവൾക്കാണോ? എന്നാലും എനിക്കതല്ല സംശയം. ആ വിഷം എങ്ങോട്ട് പോയിന്നുള്ളയാ. ശരി. എന്നാ അമ്മാവാ? ഹായ് അമ്മാവാ. സത്യം പറയടാ, ആ ജ്യൂസിനകത്ത് നീ എന്താ കളിക്കത്? അയ്യോ, ആരെ കുടിച്ചത്? എന്താ സംഭവിച്ചത്? ഒന്നും അറിഞ്ഞോണ്ടല്ല. ദൈവത്തോർത്ത് ആരോടും പറയരുതട്ടോ. എന്ത് വേണം ചെയ്യാം. നീ ഒന്നും ചെയ്യണ്ട. അത് കുടിച്ചത് ഞാനാ. എന്റെ ജീവിതത്തിൽ ഇന്നു വരെ ഇതേപോലെ സാറ് ഞാൻ കഴിച്ചിട്ടില്ല. അങ്ങനെ ഓരോ വഴിയില്ലല്ലോ അണ്ണ. നല്ല വീരം കൂടി വശാ. ഒരു തുള്ളി അകത്തെ എന്നാ മതി, അപ്പൊ തട്ടിപ്പോകും. സൂക്ഷിക്കണേ. അതെ, നീ ഒന്നും ചെയ്യണ്ട. അത് ഏത് ബ്രാൻഡാണെന്ന് പറഞ്ഞു തരൂ പ്ലീസ്. ഒരു കന്യകയുടെ കന്യാകാത്വം കവർന്നെടുത്ത മഹാപാവിയാണ് ഞാൻ. എല്ലാം എന്റെ വിധിയ. അല്ലെങ്കിൽ മനോട്ടനോടൊത്തൊരു മനോഹര ജീവിതം സ്വപ്നം കണ്ട് എനിക്ക് ഈ പാവത്തിന് പരിഹാരം ചെയ്യാൻ പറ്റുമെന്നറിയില്ല. പക്ഷെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയും. ഞാൻ കിട്ടിയ താലി കാര്യാക്കണ്ട. കുട്ടി കുട്ടിയുടെ ഇഷ്ടാനുസരിച്ച പോയിക്കോ. കുട്ടിയെ ഞാൻ തടയത്തില്ല. ഏയ് അത് വേണ്ട. ഞാനേ അന്തസ്സുള്ള തറവാട്ടിൽ പിറന്ന ആളാ. എന്റെ അമ്മ പഠിപ്പിച്ചിരിക്കുന്ന എന്താണെന്നറിയോ? എന്റെ ശരീരത്തിൽ ആദ്യമായിട്ട് തൊടുന്ന ആളായിരിക്കണം എന്റെ ഭർത്താവും കാണപ്പെട്ട ദൈവമെന്നാ. ആ വലിയ ഭാഗ്യം കിട്ടിയതേ ചേട്ടനാ. ശരിയാ, ഞാൻ എത്ര ഭാഗ്യവാനാ. അപ്പോ കുട്ടി എന്നോട് പൊറുത്തോ? ഞാൻ നിങ്ങളോട് മാത്രമേ പൊറുക്കൂ കുട്ടി. ചേട്ടാ സിന്ധുവിനെ ഞാൻ സിദ്ധു എന്ന് വിളിച്ചോട്ടെ? ഞാൻ ഭയങ്കര സിദ്ധു ഫാനാ. ഈശ്വര, കുട്ടിക്ക് സിദ്ധുവിനെ ഇഷ്ടമല്ലേ? പിന്നെ എന്റെ കാണപ്പെട്ട ദൈവമല്ലേ സിദ്ധു. എന്റെ പൊന്നു സിദ്ധു. എന്തോ എന്റെ ഭയ കാര്യങ്ങളൊക്കെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. പക്ഷെ ഇപ്പൊ ഞാൻ ഹാപ്പി ആട്ടോ. അതുകൊണ്ടല്ലേ എനിക്ക് തന്നെ കിട്ടിയത്. ഇപ്പൊ പേടിയുണ്ടോ? ഏയ് ഇപ്പൊ എനിക്ക് പേടിയൊന്നുമില്ല. എന്റെ ഇതിലുള്ള അനുഭവങ്ങളൊക്കെ എന്റെ പേടി മാറ്റി തന്നിട്ടുണ്ട്. എങ്കിൽ ഞാനൊരു ഉമ്മ തരട്ടെ? തരും. താടൂ ശരിക്കും തരും. ഇങ്ങോട്ടോ.